നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവനായ ദൈവമേ, ഈ നല്ല ദിവസിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവ് ഒരുക്കിയല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് പ്രിയ മകൻ്റെയും മകളുടെയും വിവാഹം നടക്കേണ്ട ദിവസി ജനം വന്നിരിക്കുന്ന എല്ലാ ജനത്തിനായും കർത്താവിൻ്റെ പ്രിയ എല്ലാ മക്കൾക്കായും സ്തോത്രം ചെയ്യുന്നു. അവർ കടന്നു വരുവാനും അവരെ അനുഗ്രഹിച്ച് പരിപാലിച്ച് നടത്തുവാനും കർത്താവിന് ഹിതം തോന്നി. കർത്താവ് കർത്താവിൻ്റെ നാമത്തിൽ ജനത്തെയെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരുംകാലങ്ങളിലേക്ക് എല്ലാവരും സന്തോഷമായി, സമാധാനമായി, സൗഖ്യമായി, വിടുതലായി കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് ആത്മീയാത്ര ചെയ്യുവാൻ പിതാവ് സഹായിക്കണം. അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശേഷാൽ നിൻ്റെ അഭിഷക്തന്മാർക്കായി സ്തോത്രം. കർത്താവിൻ്റെ വയലിൽ വേല ചെയ്യുന്ന ഈ ലോകത്തിൽ ആത്മാക്കളെ നേടി കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭയെ പണിയുമ്പോൾ ആവശ്യമായ കൃപയും ശക്തിയും ആത്മീയും ഭൗതികവും തലമുറയുടെ അനുഗ്രഹങ്ങളൊക്കെയും നൽകി സഹായിക്കണമേ. വിശേഷാൽ കർത്താവെ, ഇന്ന് വിവാഹ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തനായി സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ വലിയ നിയോഗവും ശക്തിയും ദൈവകൃപയും കൊടുത്ത് ദീർഘായുസ്സോടെ പരിപാലിക്കണമേ. വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ ആരോഗ്യമായി, ശക്തിയായി, അനുഗ്രഹമായി, ജയകരമായ ജീവോത്സവമായി കർത്താവിൻ്റെ വയലിൽ എണ്ണപ്പെട്ടവരായി, മാനിക്കപ്പെട്ടവരായി, ലോകത്തിലുയർന്ന സ്ഥാനം വഹിക്കുന്നവരായി അവരും അവരുടെ തലമുറകളും കർത്താവിൻ്റെ വരവേറെയും സ്വർഗീയ സങ്കേതത്തിലായിരിക്കാനിടയാക്കണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളായി ശുശ്രൂഷകൾ ഭംഗിയായി, ചന്തമായി, ഉചിതമായി, സന്തോഷമായി നടത്തണമേ. ആദിയോടൊന്നും ഭരിക്കണമേ കർത്താവേ. ദീർഘായുസ്സോടെ ഞങ്ങളെല്ലാവരും ഭൂമിയിൽ വസിച്ച് ജീവൻ്റെ വചനം പ്രമാണിച്ച് ജോസുകളെ പോലെ പ്രകാശിച്ച് നല്ല പ്രവൃത്തി ചെയ്ത് ഫലം കായ്ച്ച് മൗത്വത്തിൽ പ്രവേശിപ്പാനിടയാക്കണം. നൽകുന്ന എല്ലാ വിടുതലിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട് മറുപടി കൽപ്പിച്ചനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദയവായി എല്ലാവർക്കും ഇരിക്കാമെന്ന്. മനോഹരമായ നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇരു സ്ഥലങ്ങളിലും വന്ന കടന്നു വന്ന എല്ലാ സ്നേഹിതരും ബന്ധുപുത്രാദികളും എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു മനോഹരമായ ദിവസമാണ് സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇന്നേ ദിവസം. അതുകൊണ്ട് എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാ കാര്യങ്ങളും ചന്ദ്രോചിതമായി ചെയ്യുവാൻ കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസന്മാരെ കർത്താവ് വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ വേദിയിൽ വന്നിട്ടുണ്ട്. പ്രിയവർത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ വേദ പുസ്തക പ്രകാരം തിരുവചനത്തിൽ നാം വായിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ദൈവം സ്ഥാപിച്ച കുടുംബമാണ്, ദൈവമാണ് കുടുംബ ജീവിതം സ്ഥാപിച്ച. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം നാം എടുത്ത് പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിന്ത മാത്രം പറഞ്ഞ വേഗത്തിൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേരുക, രണ്ട് കാര്യമാണ് കുടുംബജീവിതത്തെ ഇന്നത്തെ ശുശ്രൂഷയിൽ നടക്കുവാൻ പോകുന്നത്. ഒന്ന്, വിട്ടുപിരിയുക. രണ്ട്, പറ്റിച്ചേരുക. എവിടുന്ന വിട്ടുപിരിയുന്നത്? മാതാപിതാക്കളിൽ നിന്ന് വിട്ടുപിരിയുക. എവിടേക്ക് ആരോട് പറ്റിച്ചേരുക? ഭാര്യയോട് പറ്റിച്ചേരുക. ദൈവത്തിന് സ്തോത്രം. പല കുടുംബങ്ങളിലും ഉള്ള ഒരു വലിയ പ്രശ്നം വിട്ടുപിരിയൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളെ എന്നേക്കുമായി ഉപേക്ഷിക്കുക എന്നുള്ള പദം കൊണ്ടല്ല ആമേൻ ആ വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർ ആമേൻ ഒരു പുതിയ യൂണിറ്റായി പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സുദിനത്തിലേക്ക് കർത്താവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഒരു യൂണിറ്റായി, ഒരു മിഷനറി കുടുംബമായി, ആമേൻ, ഒരു സ്ഥാപനമായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ഇന്ന് രാവിലെ അവർ തീരാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എല്ലാം കർത്താവ് ചന്ദ്രജമായി ചെയ്യാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ ബിബിമോനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തികച്ചും കുറുങ്ങാട്ട് കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹവും ഏറ്റവും സൗമ്യനുമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട മകനാണ് ഞങ്ങളുടെ ബിബിൻ മോൻ എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തികഞ്ഞ ദൈവജന, ആമേൻ,
പഠനമുള്ള അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മകനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പ്രതികാൽ സിയോൺ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാണ്. പ്രതികാൽ സിയോൺ ദൈവസഭ ഏതാണ്ട് 37 വർഷമായി പട്ടണത്തിൻ്റെ ഒരു ജില്ലയിൽ ഒരു മേഗ ചർച്ചയായി വളർന്ന് പങ്കലിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിദാസൻ പാസ്റ്റർ ബാബു വർഗീസ് അവർ അതിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച് അനേക ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ, അനേക ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ കൊടുത്തിരിക്കുന്ന എല്ലാ താലന്റുകൾക്കായി, അനേകരെ നിത്യ തുറമുഖത്തേക്ക് നടത്തുവാൻ കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മിനിസ്ട്രി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമെല്ലാം ചന്തോഷമായി ചെയ്യട്ടെ എന്ന് ഞാൻ കർത്താവിൽ ശ്രദ്ധപ്പെടുന്നു. ഞാൻ കൂടുതൽ സമയമെടുത്ത് സംസാരിപ്പാൻ കർത്താവിൽ ശ്രദ്ധപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ട് കത്തുദാസന്മാരിനെ ദൈവത്തിന് സംസാരിപ്പാൻ നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഈ കുടുംബങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗിൽ പങ്കുചേരണം, ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം എന്ന സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവർ, ക്ഷണിക്കപ്പെട്ടവരെല്ലാവർക്കും ഒരുമിച്ച് ഇവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി വന്നതാണ് ആ ഒരു ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നാം ഒരുമിച്ച് ഇവരെ അനുഗ്രഹിക്കും. അതിനായി ദൈവം ഞാൻ നമ്മെ സഹായിക്കട്ടെ. അതോർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർച്ചദാസന്മാരെ സ്വാഗതം ചെയ്യുവാൻ കർത്താവിദാസൻ അപ്പോസ്തലൻ ബോസ് ഈ സമയത്ത് മുന്നോട്ട് വന്ന് വേദിയിലായിരിക്കുന്ന കർച്ചദാസന്മാരെ സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമായ നല്ല ഒരു ബുധനാഴ്ച പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഇപ്രകാരം ഒരു വിവാഹ ശുശ്രൂഷ ഈ ഹാളിൽ വെച്ച് നടത്തപ്പെടുവാൻ തക്കവണ്ണം കർത്താവിടെ വരുത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് ഇപ്രകാരം നമുക്ക് ഈ ഹാളിലായിരിക്കുവാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നു, നാം അവിശ്വസ്തരായിത്തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. ഇന്ന് പകലിൽ കർത്താവിൻ്റെ നേച്ചർ വിശ്വസ്തതയായതുകൊണ്ട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നമുക്കിവിടെ ആയിരിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുള്ളവർ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, വിശിഷ്യാൽ ഈ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന ന്യൂ ലൈഫ് ഇൻ ജീസസ് എംബസി ദൈവസഭയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരിക്കുന്ന എൻ്റെ മാമനായിരിക്കുന്ന പാസ്റ്റർ സി എ ജോസഫ് അവർക്കായി സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തന്മാർ, സൗത്ത് പാസ്റ്റർ പ്രിയ സമലകുട്ടി പാസ്റ്റങ്ങൾ, ആമേൻ വിവാഹ ശുശ്രൂഷ നടത്താൻ വന്ന പ്രിയ സമുവൽ പാസ്റ്റങ്ങൾ, എല്ലാവർക്കുമായി സ്തോത്രം. ആഗതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാ ദൈവമക്കൾ, എല്ലാവർക്കും ക്രിസ്തുയേശു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ പ്രകാരം ഒരു വിവാഹ ശുശ്രൂഷ കർത്താവ് നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അനവധി പ്രിയപ്പെട്ടവർക്ക് തക്കതായ നിലകളിൽ പലപ്പോഴും കുടുംബജീവിതങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ ദൈവമാണ് ഇപ്രകാരം നല്ല കുടുംബത്തെ ഈ ഭൂമിയിൽ നൽകി തരുന്നത്. പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഏതൊരു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം ഒരുവൻ തന്നെ. ഇന്ന് പകൽക്കാലം ഇവിടെയും ഒരു കുടുംബജീവിതം സംജാതമാകുന്നത് ദൈവത്താൽ മാത്രമാണ്. ഹല്ലേലൂയ, ആമേൻ. ആ ഒരു കുടുംബജീവിതത്തിൻ്റെ സ്ഥാപനമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതമർപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ് എന്നെ നിശ്ചിതമായിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കടക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലത്തെ ഈ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന എൻ്റെ മാമനായിരിക്കുന്ന, ന്യൂ ലൈഫ് ജീസസ് എംബസിയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി എ ജോസഫ് അവരുകളെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ആത്മവന്ദനം ചെയ്യും. അപ്രകാരം ഇന്ന് പകൽക്കാലം ശ്രേഷ്ഠമേറിയ ദൈവിക ആലോചനകൾ നമുക്ക് നൽകി തരുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, വിശിഷ്യാൽ വധുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ആ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന കർത്താവിൻ്റെ ദാസനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഏകദേശം ചില മാസങ്ങൾക്ക് മുമ്പ് മുതൽ കാണുകയും പരിചയപ്പെടുകയും അന്ന് മുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനുമായി ദൈവം ഇടവരുത്തുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു യോഹനൻ അവരുകളെ
ഈ പകൽക്കാലത്തെ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഞാൻ വന്ദനം ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ന് പകൽക്കാലം അതിനുശേഷമായ ദൈവിക ആലോചനകൾ അറിയിക്കുവാൻ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയഭാഷണങ്ങളിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ വളരെ ദൂരം താണ്ടി ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. എൻ്റെ സഹോദരൻ്റെ താൻ പഠിക്കുന്ന ബൈബിൾ കോളേജിൻ്റെ ബദൽ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായി കർത്താവിൻ്റെ ദാസൻ ഈ സമയം സേവനമനുഷ്ഠിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെവറൻ ടി എസ് സമയലുകുട്ടി അവരുകളെയും ഈ പകൽക്കാലത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ വിവാഹ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന പ്രിയ പാഷങ്ങളിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും പപ്പ എന്നാണ് വിളിക്കുന്നത്. എങ്കിലും തിരുവനന്തപുരത്തിൻ്റെ പ്രദേശത്ത് കൊണ്ണിയൂർ എ ജി ചർച്ചിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസനായിരിക്കുന്നു. മുൻകാലങ്ങളിലൊക്കെ വിവിധ നിലകളിൽ തനിക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ കർത്താവ് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലവും ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന നിലതിയായ സന്തോഷം ഓർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി സാമുൽ അവരുകളെയും ആത്മവന്ദനം ചെയ്തുകൊള്ളും. സിയോൺ ദൈവസഭയുടെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. വിശേഷിച്ചാൽ സിയോൺ ദൈവസഭയുടെ പ്രസിഡന്റും എൻ്റെ പിതാവുമായിരിക്കുന്ന പിഡാഡിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കും ദൈവജനങ്ങൾക്കും വേണ്ടി പിന്നെയും അധ്വാനിക്കുവാനും ഓടുവാനും ഒക്കെ ദൈവമേൽക്കുമേൽ സഹായിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പാസ്റ്റർ ബാബു വർഗീസ് അവരുകളെയും ഈ ശുശ്രൂഷയിലേക്ക് ആത്മവന്ദനം ചെയ്യുന്നു. റാണി സിയോൺ ദൈവസഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എം എബ്രഹാം അവരുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. വിവാഹത്തിൻ്റെ ആദ്യ ഉടന്തം പ്രാർത്ഥനയോടെ എല്ലാവിധമായ സഹായങ്ങളോടുകൂടിയും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസനെയും ഈ പകൽക്കാലത്തെ ശുശ്രൂഷയിലേക്ക് വന്ദനം ചെയ്തുകൊള്ളു. കുമ്പളാമ്പേ ദൈവസഭയുടെ സഹശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി കെ എബ്രഹാം അവരുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിഭാഗത്തിൻ്റെ ആദ്യോടൊന്നുമുള്ള എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹകരണം വളരെ വിലപ്പെട്ടതായിരുന്നു. കർത്താവിൻ്റെ ദാസനെയും ഇന്ന് പകൽ ആത്മവന്ദനം ചെയ്യുന്നു. കുമ്പളാമ്പേ ദൈവസഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് ജോൺ അവരുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ തിരക്കുകളുടെ ഇടയിലും ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിലുള്ള സന്തോഷം ഓർപ്പിച്ച് കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുക. സിയോൺ ദൈവസഭയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. വിശേഷിച്ചാൽ കുണ്ട്ര ദൈവസഭയുടെ സഹശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോൺ സാർ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസനെ വന്ദനം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷകൾക്ക് നേർന്ന് നൽകുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവമക്കളും ഇന്ന് പകൽക്കാലത്ത് ശുശ്രൂഷയിലുണ്ട്. എല്ലാവരെയും ഈ സമയം ഞാൻ വന്ദനങ്ങളെ സ്നേഹത്തെയും അറിയിക്കുന്നു. പശ്ചിമല എ ജി ദൈവസഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബസ് ബോബൻ സാമുൽ അവരുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസനും ഈ പകൽക്കാലത്തെ ആത്മബന്ധനത്തെ അറിയിക്കുന്നു. ദൂരെ നിന്നും ചാരി നിന്നും അനവധി ദൈവത്തിൻ്റെ ദാസന്മാർ ഈ വിവാഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിലുണ്ട്. അനവധി പ്രിയപ്പെട്ടവരും സദസ്സിലാണ് ആയിരിക്കുന്നത്. പലരെയും ഞാൻ കാണുന്നു. കർത്താവിൻ്റെ ദാസന്മാർ പ്രിയ ജോർജ് ഉട്ടിയങ്കള്, പ്രിയ സന്തോഷ് പാസ്റ്റർ, പ്രിയ ജോസ് പാസ്റ്റർ, അനവധി കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ അനീഷ് പാസ്റ്റർ, എല്ലാവർക്കും ആയി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ പകൽ അറിയിക്കുന്നു. ഈ ഇരു ഭവനങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന എല്ലാ പ്രിയ ദൈവങ്ങൾക്കായും ബന്ധുമിത്രാദികൾ ചർച്ചക്കാരായി എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടെ ആത്മവന്ദനം ചെയ്യുന്നു. ഈ പകൽക്കാലത്തെ ശുശ്രൂഷകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ നമുക്ക് ആലപിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, പ്രിയ സഹോദരിമാർ, എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. സിയോൺ സിംഗേഴ്സിനെയും ഈ പകൽക്കാലത്തെ ശുശ്രൂഷയിലേക്ക് വധുവിൻ്റെയും വരവിൻ്റെയും ഭാഗത്തു നിന്ന് അനവധി ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവമക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും കടന്നു വന്നിട്ടുണ്ടല്ലോ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ആത്മവന്ദനം ചെയ്ത് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഒഴിയുകയാണ്. വിശേഷിച്ചാൽ ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിലേക്ക് കടക്കുന്ന ഇരുവരെയും
ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സ്വർഗത്തിലെയും ഭൂമിയിലെയും സകലവിധമായ ആത്മീക ഭൗതിക നന്മകളാലും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ഇവിടുത്തെ ഈ ശുശ്രൂഷയ്ക്ക് ശേഷവും ശുശ്രൂഷയിലും അനവധി ക്രമീകരണങ്ങൾ ചെയ്യുന്നവരുണ്ട്. സ്റ്റേജിൻ്റെ ക്രമീകരണങ്ങൾ, കേറ്ററിംഗ് സർവീസ്, സ്റ്റുഡിയോയുടെ ക്രമീകരണങ്ങൾ, ഹാളിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെയും ഞാൻ ക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വന്ദനം ചെയ്ത അപ്പോസ്തലൻ ബോബസിനെ ഞങ്ങൾ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സിയോൺ സിംഗേഴ്സ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ സിസ്റ്റർ ടാനി ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. അതിനായി ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്.
ഷാലോൺ ഫെലോഷിപ്പിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ സാബു യോഹന്നാൻ അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു മുമ്പും ചില ദിവസങ്ങൾക്കും അദ്ദേഹത്തെ പരിചയപ്പെടുവാനും സംസാരിപ്പാനും ഒക്കെ ഇടയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക ഗ്രഹത്തിലെ മകളാണല്ലോ പ്രിയ ജിമ്മോൾ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവത്തെ സംസാരിപ്പാൻ കർത്താവിദാസൻ പാസ്റ്റർ സാബു യോഹന്നാനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാസലിയ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാനിയ ആദരണീയരായ അഭിഷിക്തന്മാർ, ഇരു ഭവനത്തിലെ പ്രിയപ്പെട്ടു ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന ബന്ധുമിത്ര ചർച്ചക്കാർ, സഭാമക്കൾ, വാസലിയ പ്രിയ കുഞ്ഞുങ്ങൾ, ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്ന കോയർ ടീം, ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും അല്പനിമിഷം നമുക്ക് ദിവസം ആരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ മുതിരുന്നില്ല. പരിമിതമായ സമയത്തിന് മുമ്പിൽ ഞാനായിരിക്കുന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഞാനായിരിക്കുക. ഈ പകൽക്കാലം വിശേഷാൽ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ടാണ് നാം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഭ, ദൈവജനം ഒന്നടങ്കം ദൈവസ്ഥലിൽ വളരെ നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അണികപ്പെട്ട തലമുറയാണ് വാസലിയ പ്രിയ ജിബി എന്നുള്ളതിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ഞങ്ങൾ ചാർജെടുത്ത സമയത്ത് പ്രിയ ഫൈനൽ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് നാട്ടിൽ കടന്നു വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് കാണാനും പരിചയപ്പെടുവാനും ഒന്നിച്ച് ആത്മീയ കൂട്ടായ്മ സംബന്ധിപ്പാനും സ്വർഗം സഹായിച്ചു. അനന്തരം ദൈവസ്ഥലം പ്രാർത്ഥിച്ചതിന് ഫലമായി സൗദിയിൽ കടന്നു പോകുവാൻ സ്വർഗം വഴിയൊരുക്കി കൊടുത്തു. ശേഷം വരെ നല്ല ഒരു ജോലി അവിടെ തനിക്ക് ലഭിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആ ജോലി സ്ഥലത്തായിരുന്ന സമയത്തൊക്കെ പലപ്പോഴും വിളിക്കുകയും കാര്യങ്ങൾ അറിയിക്കുകയും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും തന്റെ ഭാവിയെ ഓർത്ത് സഭ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ആ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ദൈവസേനയിൽ വെച്ച് സഭയായും ഞങ്ങൾ കുടുംബമായൊക്കെ പ്രിയഭജനെ ഭാവിയെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് റെഡിയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായി അവിടെ മാതാപിതാക്കളുടെ കണ്ണുനീര് സ്വർഗം കാണുകയും അത് തുരുത്തിലാക്കി വെക്കുകയും അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അളന്നെടുത്ത് പ്രതിഫലം കൊടുത്ത് മാനിച്ചു നോർത്ത് അവരോട് ചേർന്ന് ഞാനും കർത്താവ് സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് പകൽ സന്തോഷമുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നത് കാണുമ്പോൾ, അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുന്നത് കാണുമ്പോൾ, അവരുടെ കുടുംബജീവിതം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ഇന്ന് മകൾ എന്നോട് ചേർന്ന് എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ആരും വേദനിച്ചും ഭാരപ്പെട്ടു ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് പകൽ സന്തോഷിക്കാൻ വന്നതാ. എന്താ സന്തോഷിക്കാൻ വാങ്ങ? ഇത് കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്, ഇത് കർത്താവിനാൽ നടക്കുന്നതാണ്, ഇത് കർത്താവ് നമുക്ക് നൽകി തരുന്ന നല്ലൊരു സന്തോഷ ദിവസമാണ്. അതുകൊണ്ട് നമ്മളാരും അത് പലപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ചിട്ടിക്കച്ചോട് നഷ്ടം വന്ന പോലെ അവ വീർത്ത് കെട്ടി ആരും ഇരിക്കണ്ട, സന്തോഷത്തോടെ ഇരുന്നു കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ലൈവായിട്ട് പലയിടത്തും പോകുന്നതാ. അതുകൊണ്ട് ദയവായി നിങ്ങൾ നല്ല പ്രസരിപ്പോടെ നല്ല ചിരിയോടെ വേദിയിലേക്ക് ദേവാസന്മാരെ കണ്ടോ, അവരൊക്കെ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നത്. അതുപോലെ നിങ്ങളും അതുപോലെ സന്തോഷത്തോടെ ഇരുന്നോ. പ്രിയ എന്റെ ജീവിയോളോടും ഭീമനോടും എനിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കുക വകയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർത്തെടുക്കേണ്ട നല്ലൊരു ദിവസമാണിന്ന്. അതുകൊണ്ട് നല്ല സന്തോഷത്തോടെ നല്ല എൻ്റെ ഭാഷ പറഞ്ഞ പ്രസരിപ്പോടിരുന്നാണ്. സ്തോത്രം. അതുകൊണ്ട് അമ്മ ഇന്ന് പകൽ വളരെ സന്തോഷത്തോടെ ദിവസത്തിലായിരിക്കട്ടെ. വളരെ പരിമിതമായ സമയമാണ് എനിക്ക് മുമ്പിലുള്ളത്. പ്രിയ നമ്മളെ വന്ദനം ചൊല്ലിയ സ്വാഗതം അരുളിയ കർത്തദാസൻ തോമസ് പറഞ്ഞ പോലെ ചുരുക്കം ചില നാളുകളായി ഈ ഭവനത്തോട് ബന്ധം തുടങ്ങുവാനിടയായത്.
കണ്ടനാട് മുതൽ കർത്താവിന്റെ ബഹുമാനിവാസം പാസ്റ്റർ ബാബു വർഗീസ് തന്റെ കുടുംബം ക്രിസ്തുവിൽ സ്നേഹം പങ്കിടുവാനും ഇങ്ങനൊരു ബന്ധം സ്ഥാപിക്കപ്പെടുവാനും ഇടയായതിൽ എന്നെ കർത്താവ് സ്തോത്രം ചെയ്തു. അനുഗ്രഹപ്പെട്ട ഒരു മിഷണറി കുടുംബമാണ് പ്രിയ പാസ്റ്റർ കുടുംബം. ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിന്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനമുള്ളവരാണ്. കർത്താവിന്റെ രാജ്യത്തിന് വ്യാപ്തിക്കും ദൈവനാമമൗത്തിനുമായി കുടുംബമായി അവരെ കർത്താവ് ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. എന്റെ മകൾ എനിക്ക് ലഭിക്കപ്പെട്ട സമയത്തിന്റെ പരിമിതി മുമ്പിലുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് എന്റെ വാക്കുകൾ പെട്ടെന്ന് വരാൻ കുറിപ്പാൻ താല്പര്യപ്പെടുകയാണ്. കുടുംബത്തിന് സ്ഥാപകൻ നമുക്കറിയാം ദൈവനം പഠിച്ചു കഴിഞ്ഞാൽ കുടുംബം സ്ഥാപിച്ചത് കുടുംബ ഭൂമിയിൽ ആമെ സ്ഥാപിച്ചത് മറ്റാരുമല്ല സർവശക്തനായ ദൈവമത്രേ കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. യഹോവ വീട് പണിയായിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം വീട് പണിയുന്നത് ഭവനം പണിയുന്നത് ദൈവമാണ്. ഞാൻ കഴിഞ്ഞ രാത്രി വാസല്യ ഭവനത്തിൽ നടന്ന മീറ്റിംഗിൽ പറയുകയുണ്ടായി, ഏതൊരു കാര്യത്തിനും തുടക്കം കുറിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രസന്റ് ആദ്യ പ്രജോക്ഷി ഫസ്റ്റ് പ്രജോക്ഷി കൊടുക്കേണ്ടത് ദൈവത്തിനായിരിക്കണം. ആമ ദൈവത്തിന് നമ്മൾ ഫസ്റ്റ് പ്രജോക്ഷി കൊടുക്കാൻ തയ്യാറായാൽ ഏത് കാര്യം ആമി സ്തോത്രം നാം തുടക്ക കുറിക്കുമ്പോ അതിനെ പൂർത്തിയിലേക്ക് എത്തിക്കുവാനും അതിനെ ആമി സ്തോത്രം അതിൻ്റെതായ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനും സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് സംരംഭം നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ദൈവത്തിന് ഫസ്റ്റ് പ്രജോക്ഷി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് കുടുംബ ജീവിതത്തിലായാലും അതൊരു ആമി സ്തോത്രം അതൊരു ജോലിയുടെ മേഖലയിലായാലും അതൊരു വിദ്യാഭ്യാസ മേഖലയിലായാലും ദൈവത്തിന് ഫസ്റ്റ് പ്രജോക്ഷി നമ്മൾ കൊടുക്കാൻ നാം എവിടെ തയ്യാറാകുന്നുവോ അവിടെ നമ്മുടെ ജീവിതം ധന്യമായി തീരുമാനിടിയാത്തീരും. ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ടതും അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തതും സർവശക്തനായ ദൈവമത്രേ സ്തോത്രം. മനുഷ്യനെ തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തത് സർവശക്തനായ ദൈവമത്രേ. ആമി സ്തോത്രം. മനുഷ്യൻ ഏകനായകൻ നന്നല്ല എന്ന് സ്വർഗം കാണുകയും അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് സർവശക്തനായ ദൈവമാകയാൽ ഇന്ന് പകൽക്കാലം ജിബിക്ക് ലഭിക്കപ്പെട്ട ബിബിനെയും ബിബിന് ലഭിക്കപ്പെട്ട ജിബിയെയും ആ മുറിക്ക് കൊടുത്തത് അവിടെ പേരൻസ് അല്ല അവിടെ ദൈവദാസന്മാരല്ല അതിനുപരിയായി സർവശക്തനായ ദൈവമത്രേ ഞങ്ങളെ യോജിപ്പിക്കുന്നത് ഞങ്ങളെ ഒന്നാക്കി തീർക്കുന്നത് ഞങ്ങളെ തമ്മിൽ കാണാനും ആ ഇങ്ങനെ ബന്ധം ഉടലെടുക്കാൻ ഇടയാക്കി തീർക്കുന്നത് മറ്റാരുമല്ല സർവശക്തനായ ദൈവമത്രേ. ആ ദൈവത്തിന് മഹത്വം കൊടുത്തും ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കുഞ്ഞുങ്ങളെ ദൈവത്തോടെ സഹായിക്കട്ടെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ തക്ക തുണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് തക്ക തുണ. രണ്ടുപേരുടെയും വിദ്യാഭ്യാസപരമായി നോക്കിയാൽ രണ്ടുപേരുടെയും തൊഴിൽപരമായി നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെയും സൗന്ദര്യം വെച്ച് നോക്കിയാൽ രണ്ടുപേരുടെയും കുടുംബ പശ്ചാത്തലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തികച്ചും വിഭിന്നമാണ് തികച്ചും വ്യത്യസ്തമാണ്. ആ വിഭിന്നമായ വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ വിവിധതരമായ വിദ്യാഭ്യാസം നയിച്ച് വിവിധമായ ജോലിയിൽ പ്രവേശിച്ച ഇരുവരും തമ്മിൽ ചേർന്ന് വരുമ്പോൾ അങ്ങനെ ആവശ്യം തക്ക തുണയാകുന്നത്. ഒരുപക്ഷെ ചോദ്യങ്ങളുണ്ടാകാം തക്ക തുണയെന്ന് പറഞ്ഞാൽ ലോകം ചിന്തിക്കുന്നത് എല്ലാം ഈക്വലായിട്ട് വരുന്നതാണ് ചിന്തിക്കുന്നത്. നോ, ഒരിക്കലുമല്ല. എല്ലാം ഒരുപോലെ ചേർന്ന് വരുന്നതല്ല തക്ക തുണയെന്ന് പറഞ്ഞത്. പിന്നെ എന്താണ് തക്ക തുണ? ഞാൻ പഠിച്ചത്തോളം എന്റെ അറിവിൽ ഈ ചെറിയ അറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജിബിയുടെ കുറവുകളെയും ജിബിയുടെ പോരായ്മകളെയും അവൻ ബിബിനെ നികത്താൻ കഴിഞ്ഞെങ്കിൽ ബിബിന്റെ കുറവുകളെ ജിബിക്ക് നികത്താൻ കഴിഞ്ഞെങ്കിൽ അതോ മക്കളെ ഏറ്റവും അടുത്ത തുണയെന്ന് തക്ക തുണയെന്ന് പറഞ്ഞത് അവൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ ജിബിയുടെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജിബിയുടെ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബിബിനെ അതിനെ നികത്തി കൊണ്ടുപോകുവാൻ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ മക്കൾ നല്ലൊരു തക്ക തുണയാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും ഒരു കുടുംബസ്ഥനാണ്. എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവേശകൾ ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവൾ എനിക്കത് പറഞ്ഞു തരും. ഞാൻ അതിനെ ഒരിക്കലും ആ പുറംകാലോട് തട്ടിക്കളയല്ല വേണ്ടത്. അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുകയും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവൾ എനിക്ക് തുണയായി മാറുക. ഞാനത് പാലിച്ച് പ്രമാണിച്ച് കാണിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകും ഞാൻ അവൾക്കൊരു നല്ല തക്ക തുണയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇരുവരും തമ്മിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ അഭിഷക്തന്മാരാൽ ആമെ കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ
വരും ആമിന്റെ തക്കു തുണയായി മാതൃകയുള്ള ആമി അനേകാരുടെ ആശ്വാസമായ അനേകാരുടെ ഇടയിൽ ആമി ജീവിക്കുന്ന ഒരു കുടുംബമായി കാണിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒത്തിരി കടപ്പാടുകളും കടമകളും നിർവഹിക്കേണ്ടതാണ്. ഒത്തിരി കടപ്പാടുകളുണ്ട്, ഒരുപാട് കടമകൾ നിർവഹിക്കാനുണ്ട്. എന്റെ മുമ്പിൽ പരിമിതമായ സമയമുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ ആമി ചാമി ചില കാര്യം പറഞ്ഞു പോകാം. ആമി സ്തോത്ര മക്കളെ, ആമി സ്തോ ആമി നിങ്ങളെ രണ്ടുപേരും തക്ക തുണയാക്കി ദൈവം വെച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് അന്യോന്യം കടപ്പാടുകളുണ്ട്, കടമകളുണ്ട്. അതൊക്കെ നിറവേറ്റിപ്പോഴുമ്പോഴാണ് ഒരു ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുമാനിടയാകുന്നത്. ഇന്ന് പകൽക്കാലം ആമി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം, സമയത്തിന്റെ പരിമിതി എന്റെ മുമ്പിലുണ്ട്. ആമി കൂടെ കൂടെ പറയുമ്പോൾ മനസ്സിലാക്കണം. ആമി സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആമി ഭർത്താവിന്റെ കടപ്പാടുകളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു പോകാം. ഒന്ന്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കേണ്ടതാകുന്നു. ആമി ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ ആമി തന്റെ ഭാര്യയെ ഭർത്താവിനെയും സ്നേഹിക്കണം. സ്തോത്രം. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? നമ്മിൽ നിന്നും പ്രതീക്ഷിച്ചല്ല, നമ്മിൽ ഒന്നും കണ്ടിട്ടല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ കഴിവ് കണ്ടിട്ടോ, കുടുംബ പശ്ചാത്തലം കണ്ടിട്ടോ, നമ്മുടെ പാരമ്പര്യമായ മറ്റു പലതും കണ്ടുകൊണ്ടല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 5 മുതൽ 8 വരെയുള്ള വേദഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. അത് പറഞ്ഞു പോകാം വളരെ വേഗത്തിൽ. ഒന്ന്, നാം ബലഹീനരായപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിക്കാനിടയായി. എല്ലാ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബലം കൊണ്ടുണ്ടോ, ശക്തി കൊണ്ടുണ്ടോ, പ്രാപ്തി കൊണ്ടുകൊണ്ടല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചത്. നീയും ഞാനും ബലഹീനരായപ്പോ കർത്താവ് നമ്മെ സ്നേഹിപ്പാനിടയായി തീർന്നു. രണ്ടാമത് അവിടെ വായിക്കുന്നു, നാം അഭക്തരായിരുന്നപ്പോ, നാം അഭക്തരായിരുന്നു കർത്താവ് നമ്മെ സ്നേഹിക്കാനിടയായി തീർന്നു. മൂന്നാമത് ഇങ്ങനെ നാം വായിക്കുന്നു, നാം പാപികളായിരുന്നപ്പോ കർത്താവ് നമ്മെ സ്നേഹിക്കാനിടയായി തീർന്നു. നോക്കണേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേ, നോക്കിയേ, എന്റെ ആമേ കഴിവ് കണ്ടുകൊണ്ടോ, എന്റെ വിദ്യാഭ്യാസം കണ്ടുകൊണ്ടോ, എന്റെ ഉന്നതമായ നിലവാരങ്ങൾ ഒന്നും കണ്ടുകൊണ്ടല്ല കർത്താവ് എന്നെ സ്നേഹിച്ചത്. ബലഹീനായ എന്നെ കർത്താവ് സ്നേഹിപ്പാനിടയായി. ഇന്ന് പകൽ എത്രവർക്ക് ഉറപ്പുണ്ട്? ബലഹീനായ എന്നെ കർത്താവ് സ്നേഹിപ്പാനിടയായി, അഭക്തനായ എന്നെ കർത്താവ് സ്നേഹിപ്പാനിടയായി, പാപിയായ എന്നെ കർത്താവ് സ്നേഹിപ്പാനിടയായി. ജിബിയിൽ ഒന്നും കണ്ടിടല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. അവിടെ കുറവുണ്ടെങ്കിൽ, അവിടെ പോരായ്മകളുണ്ടെങ്കിൽ, അവളെ സ്വന്തം ആമ ശരീരം പോലെ സ്നേഹിപ്പാൻ ആ പ്രിയ ജീവന് ഭീമന് ഇടയാകണം. സ്തോത്രം. രണ്ടാമത്, ആമി അവളെ പോറ്റി പുലർത്തുവാൻ ഇടയാകണം. ആമി സ്തോത്ര ഹല്ലേലൂയ. അവളെ പോറ്റി പുലർത്തുവാൻ കർത്താവ് നിന്റെ കരയിൽ ഏൽപ്പിച്ചിരിക്കുക. അവളെ ആമി അവൾക്ക് വേണ്ടത് കൊടുക്കേണ്ടത്, അവിടെ ആമി അവിടെ ആവശ്യം പറഞ്ഞ്, അവിടെ എന്താണോ ആഗ്രഹം പറഞ്ഞ് അവളെ ആമെ പോറ്റി പുലർത്താൻ ബാധ്യസ്ഥനാണ് പ്രിയ ബിബിൻ. സ്തോത്ര ഹല്ലേലൂയ. അതുപോലെ തന്നെ അവൾക്ക് ബഹുമാനം കൊടുക്കണം. ഞാൻ റെഫറൻസ് എടുത്ത് സംസാരിക്കാൻ താല്പര്യം സമയമില്ലാത്തതുകൊണ്ട് ആമി ശ്രദ്ധിക്കാം. മൂന്നാമത് പറയുക, അവൾക്ക് ബഹുമാനം കൊടുക്കണം. ആമി ഭാര്യയെ ബഹുമാനിച്ചുകൊണ്ടും നമുക്കൊന്നും സംഭവിക്കത്തില്ല. അവൾ പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ, ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ, ഉടുക്കുന്ന സാരി നല്ലതാണെങ്കിൽ കൊള്ളാം, നിനക്ക് ഇത് ചേർന്നോളെന്ന് പറയാൻ, ആമി ആമി ഒരുക്കി തരുന്ന ചായ, അവർ ഇന്നിപ്പം ആമി സോറി ഇന്നലെ ഇന്ന് രാവിലെ മമ്മി കൊണ്ട് ചായ തരും. മമ്മി ഇട്ട ചായ ഇന്നലെ ഇന്ന് രാവിലെ നല്ലതായിരിക്കാം, ഒരു പക്ഷെ നാളെ രാവിലെ ചായ ഇട്ട് തരുന്നത് ജിബിമോളായിരിക്കാം. മമ്മി ഇരുന്ന് അത്ര വലിയ ടേസ്റ്റ് ഒന്നും കാണുന്നില്ലായിരിക്കും. ആദ്യത്തെ ചായയാ, ഒരു പക്ഷെ എന്തിന് കൊള്ളാം, അയ്യോ എന്റെ മമ്മി ഇടുന്ന പോലെ ഒന്നും ഇല്ലല്ലോ എന്നൊന്നും പറയരുത്. ആമി നല്ലതാ, കൊള്ളാം കേട്ടോ, ഞാൻ മമ്മി ഇട്ട് തരുന്ന പോലെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഇനി ഒന്നുകൂടെ ശ്രമിച്ചോടെ മമ്മി ഇരുന്ന പോലൊക്കെ ഇടാൻ, ഒന്ന് ബഹുമാനം കൊടുത്തു, ഒന്ന് പ്രോത്സാഹിപ്പിച്ചോ. അത് കേൾക്കുമ്പോൾ ജീവിക്ക് തോന്നും എന്റെ അച്ഛനോട് എന്തോ സ്നേഹമാണ്. സ്തോത്ര. പറഞ്ഞാൽ പോലും അതൊന്ന് പ്രകടിപ്പിച്ച് കാണിച്ചു. സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ട് അന്യോന്യം ഒന്ന് ബഹുമാനിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ചിലർക്ക് ഭാര്യമാരുടെ മുമ്പിൽ ബഹുമാനിക്കുന്നതിന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞാൽ അവർക്കൊരു ഒരു ഒരു ഷെയിം പോലെ, ഉടുത്ത സാരി കൊള്ളാം എന്ന് പറയാൻ, അവളോട് പറഞ്ഞാൽ അവൾ നെകളിച്ചു പോയാലോ, നോ ഒരിക്കലുമില്ല. അവളോട് പറയണം, നീ ഉടുത്ത സാരി കൊള്ളാം, നീ മേടിച്ചെന്ന ഷർട്ട് കൊള്ളാം കേട്ടോ. ഇതൊക്കെ ഒന്ന് പറയുമ്പോൾ അവൾക്ക് തന്നെ ഒരു ആമേ അവൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ അച്ഛൻ എന്നെ കരുതുന്നുണ്ട്, മറ്റ് പലരെക്കാളും എന്നെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ചിന്ത അവിടെ അകത്ത് ഭരിക്കാനിടയായി തീരും. അകയാൽ എൻ്റെ പ്രിയ സഹോദര, നീ ശുശ്രൂഷകനായതുകൊണ്ട് ഞാൻ അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് അനേക ആരുടെ വേദനയും സങ്കടവും നന്നായി നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ വേദനയും നന്നായി മനസ്സിലാക്കിയോളാം. ആമേ പലർക്കും സംഭവിക്കുന്ന പരാജയമുണ്ട്. ആമേ ശുശ്രൂഷമാരുടെ ഉണ്ടായ ഒരു സംഭവമാണ്, മറ്റു പലരുടെയും വേദന അറിയാം, മറ്റു പലരുടെയും സങ്കടം അറിയാം, പ്രിയപ്പെട്ടവരുടെ സങ്കടം അറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ മറ്റുള്ള വേദന അറിയുന്ന പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും വേദന നമ്മൾ അറിയണം. സ്തോത്രം ഹല്ലേലൂയ. ആമിസ്തോദിക്കാം. അപ്പം അടുത്തത്, അവൾക്ക് ബഹുമാനം കൊടുക്കണം. മൂന്ന് അടുത്ത പറഞ്ഞു, നാലാമത് പറഞ്ഞു, അവളോട് കയ്പായിരിക്കരുത്. അവളെന്ത് കയ്പായിരിക്കരുത്? ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
സ്വാഭാവികമായിട്ടൊക്കെ ചിലപ്പോൾ അല്പനേരമൊക്കെ ഒന്ന് പിണങ്ങിയിരിക്കാം, പക്ഷെ ഒത്തിരി നേരം പിണങ്ങിയിരിക്കരുത് കേട്ടോ. നിങ്ങൾ കോപിക്കരുത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, പാപത്തിനിടം കൊടുക്കരുത്, ഒരിക്കലും കയ്പായിരിക്കരുത്. ചിലപ്പോൾ ഒരു പക്ഷേ ആ സഹിക്കാൻ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ വരാം, പക്ഷെ ആ വരുമ്പോഴൊക്കെ പെട്ടെന്ന് അത് പറഞ്ഞ് കോംപ്രമൈസിൽ എത്തലടിയാകണം. സ്തോത്രം. ഇനിയും ഞാനത് അത്രയും പറഞ്ഞു നോക്കണം. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ മോൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. രണ്ട്, അവരെ പോറ്റി പുലർത്തണം. മൂന്ന്, അവരോട് ബഹുമാനം കൊടുക്കണം. നാല്, അവരുടെ കയ്പായി ഇരിക്കരുത്. ഈ നാല് കാര്യങ്ങൾ ഒത്തിരി പറയാനുണ്ടെങ്കിലും ആ വിശ്വാസം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാബല്യമാക്കിയാൽ, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടെത്തിച്ചാൽ നമ്മുടെ കുടുംബജീവിതം ധന്യമായി തീരുമാനിച്ചത്. ഇനി ആ ഭാര്യയുടെ കടപ്പാടുകൾ ചിലവർ പറഞ്ഞ് ഞാൻ വാക്കൽ തരുന്നെന്താ? ഒന്ന്, ആ വിശ്വാസം ഭർത്താവിന് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. സ്തോത്രം. കീഴടങ്ങ് എന്ന് പറഞ്ഞാൽ മർദ്ദിച്ച് അവൻ മറ്റൊരു രീതിയിൽ പെരുമാറി അവളെ കീഴടക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ജീവിതം കാണുമ്പോൾ അവളെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? കീഴടങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹം കാണുമ്പോൾ, നമ്മുടെ പെരുമാറ്റം കാണുമ്പോൾ, നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ അവൾക്ക് തന്നെ തോന്നും എൻ്റെ ഭർത്താവ് ഞാൻ കീഴ്പ്പെടണം. അതുപോലെ ഭർത്താവിനെ നീളം എങ്ങനെ മക്കളെ കീഴ്പ്പെടുന്നറിയാമോ? കർത്താവിൽ ഉജ്ജ്വലമാവെള്ളം കീഴടങ്ങിയിരിക്കണം. കർത്താവിൽ ഉജ്ജ്വലമാവെള്ളം, പിതാവായ ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസൃതമായി ഈ ഭൂമിയിലേക്ക് വന്ന് പിതാവിനെ സകലത്തിലും കീഴടങ്ങിയതുപോലെ, പുത്രൻ കീഴടങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ കീഴടങ്ങലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മയുണ്ടെങ്കിൽ, ഒരു എളിമയുണ്ടെങ്കിൽ, മക്കളെ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ ധന്യമായി തീരുവാനിടയായി തീരും. അവൻ അടുത്ത പറയുന്നത് അനുസരിക്കണം, അനുസരിപ്പാനിടയാകണം. അച്ഛനൊരു കാര്യം പറയാം, നമുക്കത് വേണ്ട, നമുക്കവിടെ പോകണ്ട, നീ എന്ത് പറഞ്ഞു ചോദിച്ചാൽ അത് കേട്ട് അനുസരി, നല്ലതാണെങ്കിൽ അതനുസരിപ്പാൻ തയ്യാറാകണം. അന്യോന്യം ഒന്ന് അനുസരിക്കാനും ബഹുമാനിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ ഭവനം പണി നമ്മളായി തീരണം. അവൻ സദൃശവാക്യ ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാനുമായവൾ തനിക്കൊരു വീട് പണിതു. വീട് പണി നവളായി തീരുവാനിടയാകണം. ആ അന്യോന്യം ഷെയർ ചെയ്യേണ്ട കാര്യം ഷെയർ ചെയ്തും, അന്യോന്യം പറയേണ്ട കാര്യം പറഞ്ഞും, അന്യോന്യം ആമ ചെയ്യേണ്ട കാര്യം ചെയ്തും മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭവനം പണിയാൽ ദൈവം നിങ്ങൾ കൃപ തരുവാൻ ഇടയായി തീരും. ഇനിയും ആമി സ്തോത്രം. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യേണ്ട ചില കടപ്പാടുകളുണ്ട്. ഇനി ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട കടപ്പാടുകൾ ഇവിടെ പറഞ്ഞു. ഇനി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുമ്പോൾ ഒന്നിച്ച് ചെയ്യേണ്ട ചില കടപ്പാടുകൾ പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഒന്ന്, മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് ആ രണ്ടുപേരും തമ്മിൽ ഒരു വിശ്വസ്തരായി തീരുമാനിയായി തീരണം. രണ്ട്, അടുത്ത പറയുന്നത് പരസ്പരം സമ്മതത്തോടല്ലാതെ വേർപെട്ടിരിക്കരുത്. മൂന്ന് പറയുന്നത് മക്കളെ, നിങ്ങൾക്ക് ലഭിക്കുന്ന നാളുടെ കാലങ്ങളിൽ ദൈവം നിങ്ങൾ തലമുറകളെ തരും. ആ തലമുറകളെ പത്യോപദേശത്തിലും ദൈവകൃപയിലും നയിക്കാൻ ഇടയാകണം. മക്കളെ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ ഇപ്രകാരം ധന്യമാക്കിരുവാൻ, അനുഗ്രഹമാക്കിരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇനി ഒരു കടമയോട് പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്താൻ പോവുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ സൂക്ഷിച്ച് നോക്കി. കർത്താവ് ദാസൻ വാപ്പാസ് വേദിയിലുണ്ട്. ജിബിയുടെ മോടെ മാതാപിതാക്കൾ എൻ്റെ ജീച്ചാനും സിസിലിമാമയും ആ വേദിയിൽ അവന്റെ സദസ്സിലുണ്ട്. നോക്കി, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ നിങ്ങളെ വളർത്തി വിദ്യാഭ്യാസം നയിച്ച് നിങ്ങളെ ഈ വേദി കൊണ്ടെത്തിക്കാൻ അവർ കഷ്ടപ്പെട്ടതുപോലെ, അവർ പ്രയത്നിച്ചതുപോലെ ഞാനോ സഭയോ നിങ്ങളുടെ ബന്ധുമിത്രോ ആരും പ്രയത്നിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. നന്നായി അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല അറിവുള്ള കുഞ്ഞുങ്ങളാണ്. ജിബി മോക്കായാലും ബിബിൻ അറിയാം. ആ ഒരു ദൈവദാസിന്റെ മോനായതുകൊണ്ട് അറിയാം. നോക്കണേ, ഒരു ദൈവസഭ നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒരു ദൈവസഭയുടെ ഭാരം എത്രമാത്രം വലുതാണെന്നും ഒരു ദൈവസഭയുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്നും നന്നായി അറിയാവുന്ന വാസല്യപ്രിയ കുഞ്ഞാണ് ബിബിനെ സംബന്ധിച്ചോളം. ജിബിയെ സംബന്ധിച്ചോളം അവർക്കും അറിയാം, അവരുടെ മാതാപിതാക്കൾ ഇപ്പോഴും കഷ്ടപ്പെടുക, ഒരു നേരം റെസ്റ്റ് എടുക്കാതെ. വാസല്യ ജീച്ചാനെ സംബന്ധിച്ചോളം ഒന്ന് കുത്തി ഇരുന്നിട്ട് ദിവസങ്ങൾ ഒത്തിരിയായി. എനിക്ക് നന്നായി അറിയാം. ഞാൻ പറഞ്ഞ സാധനം മക്കളെ, അവരൊത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങളെ ഇങ്ങനെ ഒരു തലത്തിൽ കൊണ്ടെത്തിക്കാൻ, നിങ്ങളെ ഈ ഒരു അനുഭവത്തിൽ കൊണ്ടെത്തിക്കാൻ അവരൊത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ ഒരിക്കലും മറക്കരുത്, അവരെ ഒരിക്കലും മറക്കരുത്. ഞങ്ങളെല്ലാമായി ദിവസം പറഞ്ഞതുപോലെ ഭാര്യയെ കിട്ടി, ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവർ രണ്ട് ദേഹമായി തീരും, അപ്പോഴും അമ്മയും വിടും, എല്ലാം ശരിയാണ്. പക്ഷെ വചനമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും രണ്ടുപേരും ഒരു ദേഹമായിക്കോട്ടെ, പറ്റിച്ചേർന്ന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അപ്പനെ അമ്മയെ മറക്കരുത്. ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാലും നിങ്ങൾ നന്മ ഉണ്ടാകാനും നിന്റെ അപ്പനെ അമ്മയും മറക്കരുത് കേട്ടോ. അവരെ മറക്കരുത്. അവരെ വെഡിങ് അനുസരിച്ച് വരുമ്പോൾ രണ്ടുപേരും ഒന്ന് കൂടി ആലോചിച്ച്, അച്ഛാ മമ്മിക്ക് സാരി മേടിക്കണം കേട്ടോ, പപ്പയ്ക്ക് ഷർട്ട് മേടിക്കണം, അങ്ങോട്ട് ഇവിടെ പറയണം. അതുപോലെ പാപ്പാസൊക്കെ കൊടുക്കും. ആ പപ്പ എടുത്ത് പോകുമ്പോൾ ഡി പപ്പ എടുത്ത് പോലെ എന്താ മേടിക്കേണ്ടത്, ജിബി പറയണം, അച്ഛാ
ബിബിളിൽ ചേച്ചാ പപ്പയ്ക്ക് ഷർട്ട് മേടിക്കണം കേട്ടോ, മമ്മിക്കൊരു സാരി മേടിക്കണം, അങ്ങോട്ടും കൊടുക്കണം. ആമ നമുക്ക് എനിക്ക് മതി, എനിക്കൊരു ഭാര്യയ്ക്ക് മതി എന്ന് ചിന്തിക്കരുത്. നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ കഷ്ടപ്പെട്ട് ഒരു വളർത്തി ഈ നിലയിൽ കൊണ്ടുവന്ന് ഒരിക്കലും അവരെ മറക്കരുത്. എന്തിനു വേണ്ടിയാ? നിനക്ക് നന്മ ഉണ്ടാകാൻ, ദീർഘായുസോട് ഭൂമിയിൽ ഇരിപ്പാൻ നിന്റെ മാതാപിതാക്കളെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അടുത്ത ഒരു കടമയോടെ പറയാം മക്കളെ, ലാസ്റ്റ് വൺ, നിങ്ങളെ നടത്തിവരെ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ദൈവസഭ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ വെള്ളയിലുമുണ്ട്, കുമ്മളാമ്പേവിലുമുണ്ട്. ആ സഭയെ മറക്കരുത്, അഭിഷക്തന്മാരെ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, വെള്ളയിൽ സഭയിൽ കഴിഞ്ഞ ദീർഘവർഷം മുമ്പ് എനിക്ക് മുമ്പേ പലരും നമ്മൾ ഇരുന്നിട്ടുണ്ട്. അവരെയൊക്കെ മറക്കരുത്, അവരെയൊക്കെ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യണം. അവരെയൊക്കെ കാണാൻ പോകുന്ന കൈ കൊടുത്ത് വസ്ത്രങ്ങളെ സുഖമാണെന്ന് ചോദിച്ചോണം കേട്ടോ. ആ സ്തോത്രം അതുകൊണ്ട് അവരെയും മറക്കരുത്. നിങ്ങളുടെ നല്ല കടപ്പാടുകളും കടമകളും നിറവേറ്റ് നല്ല ഉത്തമമായ ഒരു കുടുംബം ചെയ്തായിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ആ വിപ്രകാരം ഒരു അവസരം ഒരുക്കുന്ന വാസല്യ ദൈവസഭയ്ക്കും ദേവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും വെള്ളയിൽ സഭയുടേതായ എല്ലാ ഭാവങ്ങളും ആശംസകളും ഇത്തരത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. കർത്താവേ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായ ദൈവദിനം കേൾക്കുവാൻ ദൈവം നമ്മെ ഒരുക്കുക. മുഖാന്തരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രത്തോളം ദൈവദിനം കേൾക്കുന്നു അത്രത്തോളം നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലും ചില ക്രമീകരണങ്ങൾ വരുത്തുവാൻ ദൈവം ബ്രാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കർത്താവിൻ്റെ ദാസൻ അപ്പോസ്റ്റൽ ബോസ് നമുക്ക് വേണ്ടി ആലപിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കട്ടെ, അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. Oh, my God.
Kalbimi
ബോസിന്റെ അനേക ഗാനങ്ങൾ യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്താൽ ക്ലിപ്പിക്കും. അനുഗ്രഹിക്കപ്പെട്ട സിയോൺ ദേവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകനും ശുശ്രൂഷകനും കൂടെ അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മധുരമേറിയ ഗാനം കേൾക്കുവാൻ ദൈവമേ സഹായിച്ചല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ വിദൂരത്തു നിന്ന് കർത്താവിൻദാസൻ പാസ്റ്റർ ടി എസ് താമൽക്കുട്ടി പാസ്റ്റർ കർത്താവിൻദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുനലൂർ ബത്തേൽ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയായി സേവനം അനുഷ്ഠിക്കുന്ന അപ്പോൾ തന്നെ നമ്മുടെ ബിബിൻ മോൻ്റെ ദൈവജനം പഠിപ്പിക്കുന്ന കർത്താവിൻദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാണ് ചില ദൈവജനത്തിലൂടെ സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരയറ്റുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബിബിൻ ബാബു, അദ്ദേഹത്തിൻ്റെ പിതാവ് പാസ്റ്റർ ബാബു വർഗീസ്, ആ കുടുംബം, അവരോട് പ്രത്യേകിച്ച് ഞാൻ പ്രാരംഭത്തിൽ നന്ദി പ്രകാശിപ്പിക്കുക. ഈ വിവാഹത്തിന് ഇന്ന് എനിക്ക് ഇവിടെ വരുവാൻ ഇടയായത് പ്രിയ ബിബിൻ കഴിഞ്ഞ ഒരു വർഷമായി പുനലൂരുള്ള ബഥേൽ ബൈബിൾ കോളേജ് എന്ന സ്ഥാപനത്തിൽ അദ്ദേഹം BTH കോഴ്സിനായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. 1927 കേരളത്തിൽ മാവേലിക്കരയിൽ ആരംഭിച്ച ഒരു 95 വർഷങ്ങൾ പിന്നിട്ട ഈ സ്ഥാപനം കേരളത്തിലും ഭാരതത്തിലും ഭാരതത്തിന് വെളിയിലുമായി 100 ദൈവത്തിൻ്റെ ദാസന്മാരെ ട്രെയിൻ ചെയ്ത് കർത്താവിൻ്റെ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകരായിട്ട് നൽകാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലാണ് പ്രിയ ബിബിൻ പഠിക്കുന്നത്. ബിബിൻ്റെ കൂടെ പഠിക്കുന്ന സഹോദരങ്ങളിൽ ഒരു ചെറിയ പങ്ക് ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രിൻസിപ്പളായി ശുശ്രൂഷിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ ഡി മാത്യൂസ് അവറുകളും എന്നോടൊപ്പം ഈ വേദിയിലുണ്ട്. ആ നിലയിൽ ഇന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് മുൻപേ സംസാരിച്ച ദൈവത്തിൻ്റെ ദാസൻ നമ്മളുടെ വിസ്താരമായി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനിവിനിയും അത്രയും പ്രസംഗിക്കാൻ സമയമെടുത്താൽ നിങ്ങൾക്ക് അത് ഒരു അരോചകമായി തോന്നാൻ ഇടയുണ്ട്. അതിനുശേഷമാണ് കർത്താവിൻ്റെ ദാസൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ കൊണ്ണിയൂർ എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭയുടെ ആദ്യത്തെ ശുശ്രൂഷകന്മാരിൽ ചില നൽകിയ ആ സഭയുടെ ശുശ്രൂഷകനാണ് പാസ്റ്റർ വി സാമുവൽ. അദ്ദേഹമാണ് ഈ വിവാഹ ശുശ്രൂഷ ഇന്ന് അവസാനമായിട്ട് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ സമയം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ പരിമിതപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ജോസഫ് അവറുകൾ, മറ്റേ വേദിയിലായിരിക്കുന്ന കർത്തദാസന്മാർ, സയോൺ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻറ്റും പ്രിയ ബിബിൻ്റെ പിതാവുമായിരിക്കുന്ന പാസ്റ്റർ ബാബു വർഗീസ്, നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നമുക്ക് ഇന്ന് അനുഗ്രഹമായി തീരട്ടെ. പലപ്പോഴും നമ്മൾ ബഹുഭൂരിപക്ഷ ഇവിടെ വന്നപ്പോൾ മുതൽ ധൃതിയായി നിൽക്കുകയാണ്. നമ്മളുടെ ആരാധന അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷകൾ മിക്കപ്പോഴും ഇതുപോലെയുള്ള ഓഡിറ്റോറിയങ്ങളായതുകൊണ്ട് കുറേയേറെ ഡിസ്ട്രാക്ഷൻസ് ആ നിലയിലുണ്ട്. എന്നാൽ ചില ആളുകളുടെ വിവാഹ ശുശ്രൂഷകൾ അവ എന്തുവന്നാലും ആരാധനാലയത്തിൽ വെച്ച് മാത്രമേ നടത്തൂ എന്നുള്ളത് കൊണ്ട് അതിന് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും അവിടെ ഈ ഡിസ്ട്രാക്ഷൻസ്, അനാകർഷണീയമായിട്ടുള്ള കാര്യങ്ങളുടെ കുറവും ആരാധനയോടുള്ള ബഹുമാനവും ഭക്തിയും ഒക്കെ നിലനിർത്താനായിട്ട് സാധിക്കും. പുറയിലിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇവിടെ മുമ്പ് കുറച്ച് സീറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ വന്ന് ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ കഴിയും. വിവാഹം 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. 1, ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും ഉണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നത്.
രണ്ടാമത് ദൈവദത്തമായി അല്ലെങ്കിൽ പ്രകൃതി സഹജമായി എന്ന് പറയുമ്പോൾ തന്നെ ദൈവദത്തമായി മനുഷ്യൻ നിക്ഷേപിച്ചിരിക്കുന്ന വികാരങ്ങളുടെയും ആഗ്രഹങ്ങളും ദൈവത്തിൽ നേരായവണ്ണം സാഫല്യം നേടേണ്ടതിനാണ് വിവാഹം അത് നൽകപ്പെട്ടിരിക്കുന്നത്. മൂന്ന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ പൈതങ്ങൾ ജനിച്ചു വളർത്തപ്പെടേണ്ടതിന് വിവാഹം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒടുവിലായി പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ശ്രേഷ്ഠത അംഗീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിലനിൽക്കേണ്ടതിനാണ് വിവാഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഹരിദാസൻ ആർപ്പിച്ചെങ്കിലും എൻ്റെ വാക്കുകൾ അവയെ ക്രോഡീകരിച്ച് വളരെ വേഗത്തിൽ ഞാൻ പറയട്ടെ. എന്തുകൊണ്ട് നമ്മളെല്ലാം വളരെ അച്ചടക്കത്തോടും ബഹുമാനാദരവുകളോടും കൂടെ ഈ വേദിയിൽ ഇരിക്കുന്നു ചോദിച്ചാൽ, അതിൻ്റെ ഒന്നാമത്തെ കാരണം വിവാഹം ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതൊരു ഓഡിറ്റോറിയം ആകാം, പക്ഷേ ഇന്ന് രാവിലെ ഞാനും നിങ്ങളിവിടെ ഇരിക്കേണ്ടത് ആ ഒരു ചിന്തയിൽ മാത്രമല്ല, സർവത്തിനും കാരണഭൂതനായ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിലാണ് നിങ്ങൾ ഞാനും ഇരിക്കുന്നതിനുള്ള ആ തികഞ്ഞ ബോധ്യത്തോടെ ആയിരിക്കണം ആരാധനയിലേക്ക്, വിവാഹ ശുശ്രൂഷയിലേക്ക് നമുക്ക് വന്നു ചേരേണ്ടത്. വിവാഹം ദൈവം സ്ഥാപിച്ചതാണ്. മാരേജ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗോഡ്. അതുകൊണ്ടല്ലേ ഇന്നും എല്ലാ സമൂഹങ്ങളിലും, ഒരുപക്ഷേ കൃത്യമായ മത നിയമങ്ങളുള്ള, പൗരോത്യ സമ്പ്രദായങ്ങളുള്ള, സ്ക്രിപ്ചേഴ്സുള്ള, അല്ലെങ്കിൽ വേദവചനങ്ങളുള്ള സമൂഹങ്ങളുണ്ട്, എന്നാൽ അതൊന്നുമില്ലാത്ത സമൂഹങ്ങളുമുണ്ട്. വ്യവസ്ഥാപിതമായ പൗരോഹിത്യങ്ങളോ അല്ലെങ്കിൽ സ്ക്രിപ്ചറുകളോ ഇല്ലാത്ത സമൂഹങ്ങളുമുണ്ട്. പക്ഷേ അവിടെയെല്ലാം വിവാഹം പ്രധാനപ്പെട്ടതിൻ്റെ കാരണം മനുഷ്യനറിയാം, വിവാഹം ദൈവം സ്ഥാപിച്ചതാണ്. അതാണ് ഇന്നും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ വിവാഹത്തിൽ കൂടി വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വേദപുസ്തകം വിശ്വസിക്കുന്നവരും തിരുവെഴുത്തനുസരിച്ച് ജീവിക്കുന്നവരുമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ, വിവാഹം ദൈവം സ്ഥാപിച്ചതാണെന്നുള്ള ഉറപ്പിലാണ് ഇന്ന് നാം ഇത്ര ബഹുമാനവും പവിത്രതയും ഈ ശുശ്രൂഷയ്ക്ക് കൊടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളോടും എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത് വിവാഹം ദൈവം സ്ഥാപിച്ചതാണ്. മനുഷ്യന് വേഗത്തിൽ ആദമിനെ ഉൽപ്പത്തി, വേദപുസ്തകത്തിലെ പല പ്രധാനപ്പെട്ട വാക്യങ്ങൾ വിവാഹ ശുശ്രൂഷയിൽ വായിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 2:18 ആ വാക്യമാണ് എൻ്റെ ഈ ചെറിയ ചിന്തയുടെ ആധാരം. എന്നാൽ തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ലഹിയുടെ വാക്കുകൾ വളരെ പ്രധാനമാണ്. എഫേസ്യ ലേഖനം 5:22-31 വാക്യങ്ങൾ, പത്രോസ് ലഹിയുടെ 1:3-7 വാക്യം, പൗലോസ് ലഹിയുടെ കൊരിന്ത്യർക്കുള്ള 2:11-2 ഇവയെല്ലാം വളരെ പ്രസിദ്ധങ്ങളാണ്. വിവാഹ ശുശ്രൂഷയിൽ ഒഴിച്ചുവിടാൻ പാടില്ലാത്ത അനിവാര്യമായിട്ടുള്ള വചനങ്ങളാണ്. പക്ഷേ അവയെല്ലാം വായിച്ച് വിസ്താരമായി സംസാരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഉൽപ്പത്തി പുസ്തകം 2:18 അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നല്ല, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. I will make him a helpmate suitable to him എന്നാണ് നാം വായിക്കുന്നത്. ഞാൻ അവന് വളരെ പ്രയോജനപ്പെടപ്പെട്ട തക്കതായിട്ടുള്ള ഒരു ഇണയുണ്ടാക്കി കൊടുക്കുമെന്നല്ല വചനം പറയുന്നത്, തുണയുണ്ടാക്കി കൊടുക്കും. വേദപുസ്തകം 2 തുണകളെ കുറിച്ച് പറയുന്നു. ഒന്ന് തക്ക തുണ, അത് ഭാര്യയാകാം ഭർത്താവാകാം. മറ്റൊന്ന് ഏറ്റവും അടുത്ത തുണ, അത് നമ്മുടെ സർവശക്തനായ ദൈവം മാത്രമാണ്. കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് തക്കതായ തുണയാണ്. ഈ തക്ക തുണകളെ കണ്ടുപിടിച്ചത് ഒരുപക്ഷേ നിങ്ങളാണെന്നോ നിങ്ങളുടെ മാതാപിതാക്കളോ കുടുംബമാണെന്നോ ചിന്തിക്കാം. എങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾ വിവാഹിതരാകണം, ഈ വേദിയിൽ ഇരിക്കണമെന്ന് നിങ്ങൾ പിതാവ് മാതാവ് ചിന്തിച്ചതിനേക്കാൾ മുൻപ് നിങ്ങളുടെ രക്ഷകനും കർത്താവുമായ ദൈവം അവിടുത്തെ തിരുഹൃദയത്തിൽ പ്ലാൻ ചെയ്തു, അവിടുന്ന് സ്ഥാപിച്ച ഒരു ശുശ്രൂഷയിലേക്കാണ് നിങ്ങളെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, വിവാഹം അതിൻ്റെ ഇനിഷ്യേറ്റീവും ദൈവമാണ് എടുക്കുന്നത്. ഇന്ന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ക്രിസ്തീയ വിവാഹം യേശു ക്രിസ്തുവിൻ്റെ അടിത്തറയിട്ട് പണിയുന്ന 2 ജീവിതങ്ങൾ, പുരുഷനും സ്ത്രീയും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവോടുകൂടെ ആയിരിക്കണം. ബാക്കിയുള്ള ഇനിഷ്യേഷനുകളെല്ലാം കാലാന്തരത്തിൽ മാറിപ്പോകാം, മാഞ്ഞു പോകാം, മറിഞ്ഞു പോകാം. പക്ഷേ സർവശക്തനായ ദൈവമാണ് നിങ്ങളെ ഇതിലെ കൊണ്ടുവന്നത് എന്ന്
നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത്. എന്താണ് വിവാഹത്തിന്റെ ഉദ്ദേശങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അതിന്റെ മാന്യത കുറച്ചുകൂടി നാം മനസ്സിലാക്കുന്നത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഒന്ന്, ഈ മാരേജ് അല്ലെങ്കിൽ വിവാഹം ഏർപ്പെടുത്തിയിരിക്കുന്ന കമ്പാനിയൻഷിപ്പിന് വേണ്ടിയാണ്, പങ്കാളിത്തത്തിന് വേണ്ടിയാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും ആയുഷ്കാലം മുഴുവൻ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും ഉണ്ടാകുന്ന കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് വിവാഹം. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഒരു പരിധിവരെയുള്ളൂ, സഹോദരനും സഹോദരിയും ഒരു പരിധിവരെയുള്ളൂ, ഇൻലോസ് ഒരു പരിധിവരെയുള്ളൂ. പക്ഷെ നിങ്ങളുടെ എല്ലാ ജീവിത ഘട്ടങ്ങളിലും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം അവിടുന്ന് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് കൂട്ടായ്മകളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. ആത്യന്തികമായി നമ്മുടെ കർത്താവിനോടും രക്ഷകനോടും നിങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. ഏതാണെങ്കിലും കമ്പാനിയൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൃഷ്ടിപരമായി സൃഷ്ടിതാവ് പുരുഷനിലും സ്ത്രീയിലും നിക്ഷേപിച്ചിരിക്കുന്ന വൈകാരികമായ വസ്തുതകളുണ്ട്. അത് നേരായ മാർഗത്തിൽ സാഫല്യം നേടാൻ കുടുംബമെന്ന ഈ ബന്ധത്തിലേക്ക് പ്രവേശിച്ചേ പറ്റുകയുള്ളൂ. അതാണ് ഈ കമ്പാനിയൻഷിപ്പ്. എവിടെ വരെയാണ് ഈ കമ്പാനിയൻഷിപ്പ്? ഇതിന് മരണം കൊണ്ട് വേറെ വരുമെന്ന് ദൈവദാസൻ പറഞ്ഞു. പക്ഷേ മരണത്തിനും അപ്പുറത്തൊരു നിത്യതയുണ്ടല്ലോ, അവിടെ കർത്താവിനോടുള്ള കൂട്ടായ്മ പിന്നെയും നിരന്തരമാണ്. രണ്ടാമത്, വിവാഹം ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു വിശുദ്ധ തലമുറയെ ദൈവത്തോടൊപ്പം നിന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. പുനരുത്ഥാന പ്രക്രിയ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് വിവാഹം പുരുഷൻ സ്ത്രീയോടും സ്ത്രീ പുരുഷനോടുമായിരിക്കണം. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ അറിയാം, നമ്മുടെ ഭാരതം പോലെയുള്ള യാഥാസ്ഥിതികമായ ഒരു സമൂഹത്തിൽ ഒരുപാട് വളർന്നിട്ടില്ലെങ്കിലും പാശ്ചാത്യ ദേശങ്ങളിലെല്ലാം വളരെ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ഒരേ വർഗത്തിൽപ്പെട്ട പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹം. പക്ഷേ സഹോദരങ്ങളെ, അത് മനുഷ്യരാശിയുടെ നാശമാണ് എന്ന് ഞാൻ പറയട്ടെ. സൃഷ്ടിതാവിനെ എതിരായി പോരാടുകയാണ് ദൈവം വച്ചിരിക്കുന്ന വിവാഹ അവസ്ഥ. സ്ത്രീ പുരുഷനോടും പുരുഷൻ സ്ത്രീയോടുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു വിശുദ്ധ പിന്തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വിവാഹിതരാകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ പോലും ഞാൻ പറയട്ടെ, നിങ്ങളുടെ പിന്നിൽ കർത്താവ് നൽകുന്ന ഒരു വിശുദ്ധ തലമുറയുണ്ട്. ആ തലമുറയുടെ തലക്കൽ നിൽക്കാനാണ് ദൈവം നിങ്ങളെ ഇന്ന് ഈ ശുശ്രൂഷയിൽ കൂടെ യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് സദാചാര നിയന്ത്രണങ്ങൾ നമ്മൾ ഇതുവരെയും മൃഗങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. വീട്ടിലെ മക്കളെ വളർത്തുന്നതിനേക്കാൾ കാശ് മുടക്കി പട്ടികളെ വളർത്തുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓമന മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ദൈവാലയത്തിൽ അവയെ നമ്മൾ ഒരിക്കലും കൊണ്ടുപോകാറില്ല. ഒരു ഓഫീസിൽ അവയെ കൊണ്ടുപോകാറില്ല. അവയ്ക്കൊരു സ്ഥാനമുണ്ട്. എത്ര വാത്സല്യമുള്ള ജീവികളാണെങ്കിലും അത് മനുഷ്യരെക്കാൾ താണതാണ്. അതിൻ്റെ അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും ആരാണെന്ന് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അന്വേഷിക്കാറില്ല. അതിന് ഇണചേർന്നാൽ മാത്രം മതിയാകും. സദാചാര നിയന്ത്രണങ്ങളും സാവാതെ ആത്മീയതയും മനുഷ്യന് മാത്രമാണ് ബാധകമായിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ദൈവ സൃഷ്ടിയുടെ മകുടമാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് കേവലം ഇണയല്ല, തക്ക തുണയാണ് വേണ്ടത്. അത് ദൈവമാണ് ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തിരുവെഴുത്തിനോട് ചേർന്ന് നമുക്ക് പറയാം, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുകയാണ്. വിവാഹത്തിന് ഒരു ആ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. മറ്റൊന്ന്, വിവാഹം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ്, കുടുംബമായി ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ്. അത് വേദപുസ്തകം പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്, ഓരോരുത്തന് സ്വന്ത ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്ത ഭർത്താവും ഉണ്ടായിരിക്കട്ടെ കുടുംബമായി. നമുക്കറിയാം ഈ ബിബിനെ ഇങ്ങനെ ജീവിച്ചാൽ അവൻ്റെ ജീവിതം കുറേയൊക്കെ മുന്നോട്ട് പോകും. പ്രിയ ജിമിമോളം മുന്നോട്ട് ജീവിച്ചാൽ കുറേയൊക്കെ ജീവിതം മുന്നോട്ട് പോകും. പക്ഷേ ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള കുറെ വസ്തുതകളുണ്ട്. അത് പരസ്പര പൂരകമായി തീരണമെങ്കിൽ ഈ രണ്ടു വ്യക്തികൾ ഒന്നിച്ചു വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. ആ സാഫല്യം നേടുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങളെ കർത്താവ് ഇങ്ങനെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ, വിവാഹം എന്ന് പറയുന്നത് അതിൻ്റെ കടപ്പാടുകൾ ദൈവദാസൻ വീണ്ടും ഓർപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുമിച്ച് ദൈവത്തെ സേവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട വസ്തുതയാണ്. എന്നാൽ വിവാഹം ഒരു മിസ്റ്ററിയാണ്. There is a mystery in marriage. വിവാഹം ഒരു കർമ്മമാണ്, ധർമ്മമുണ്ട്.
വിവാഹം ഒരു മർമ്മമാണ്. അതാണ് ഞാൻ എൻ്റെ വാക്കുകളിൽ കൂടെ കൂടുതൽ ഊന്നൽ നൽകി ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. എന്താണ് വിവാഹത്തിൻ്റെ മർമ്മം? പൗലോസ് ശ്ലീഹയുടെ പ്രസിദ്ധമായ വചനം കൊരിന്ത്യർക്കുള്ള 2:11 ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒടുവിൽ പൗലോസ് നമ്മളോട് പറഞ്ഞ ആ വാക്യം, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്ര ഇത് പറയുന്നു. എന്ത്? അതേ മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. ഇത് ഒരു വലിയ മർമ്മമാണെങ്കിലും ഒടുവിൽ പൗലോസ് ലിഖ ആത്മനിയുക്തനായി പറയുന്നു, ഇത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തെ വിശദീകരിക്കുകയാണ്. ഞങ്ങളുടെ സഭയുടെ ബഹുമാന്യനും ആദരണീയനുമായ സൂപ്രണ്ട് ബഹുമാനപ്പെട്ട ടി ദേ സാമോൾ സാർ ഏത് വിവാഹം നടത്തിയാലും ഒടുവിൽ അദ്ദേഹം പറയാറുണ്ട്, ഞാൻ നിങ്ങളെ ഒരു വലിയ വിവാഹത്തിന് വേണ്ടി ക്ഷണിക്കുവാൻ കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. ആ വിവാഹം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു എന്ന കാന്തരമായിട്ടുള്ള ഒരു വിവാഹം. അതിനകത്ത് ഇത്രയും ആളുകളല്ല വരുന്നത്, ഒരു ദേശക്കാരല്ല, ഒരു സമൂഹമല്ല, ഒരു മതമല്ല, ഒരു ജാതിയല്ല, ഒരു വർഗമല്ല, സകല ഭാഷയിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ജാതിയും ഉള്ളവരെ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി അവരെ കർത്താവിലേക്ക് ചേർക്കുന്ന ഒരു സുദിനം ഈ വിവാഹത്തിന്റെ വേളയിൽ കാഹളത്തിന് തോണി മുഴങ്ങിയാൽ ആകാം. അതുകൊണ്ട് ഇതിന്റെ ഒടുവിൽ നടക്കുന്ന വിഭവ സമൃദ്ധമായ ഊണുകളിലേക്ക് മാത്രമല്ല ഒരു വിശുദ്ധന്റെ കണ്ണും ഹൃദയം പോകുന്നത് കാഹളതോണിയിലേക്കാണ്. ഓരോ വിവാഹവും അത് നമ്മോട് പറയുന്നു. സഹോദരങ്ങളെ, യേശുവിനെ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് കുഞ്ഞാടായിട്ടാണ്. ഒടുവിലത്തെ പുസ്തകം പറയുന്നു, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? യേശുവിനെ കുഞ്ഞാടെന്ന് പറയുന്നത്, വിശുദ്ധനായ യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുന്നോടിയായി വന്നു. യേശു ഗലീലയിലേക്കൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താണ് ആ കുഞ്ഞാടിന്റെ പ്രത്യേകത? ലോകത്തിന്റെ മുഴുവൻ പാപം ചുമക്കുന്ന കുഞ്ഞാട്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ സ്റ്റാറ്റസ് ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ സ്ഥാനം ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ ഓഫീസ് ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ കുലവും കുടുംബവും ജാതിയും ഒരു പ്രശ്നമല്ല. നമുക്കെല്ലാവർക്കും വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന ഒരേ ഒരു രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. അവിടെ നിന്ന് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്കായി യാഗമായി തീർന്നു. അതാണ് നമ്മൾ നാളെയും മറ്റന്നാളുമായി ഓർക്കാൻ പോകുന്നത്. ഇത് പാഷൻ വീക്കിന്റെ ഇടയ്ക്കാണല്ലോ, ആ ഗുഡ് ഫ്രൈഡേ എന്ന് നമ്മൾ ഓർക്കുന്നത്. യേശു മാനവകുലത്തിന്റെ രക്ഷകനും രക്ഷകനായി കാൽവരിയിൽ യാഗമാക്കപ്പെട്ടു. ആ വിശുദ്ധ രക്തം കൊണ്ട് കഴുകലും ശുദ്ധീകരണവും പ്രാപിച്ച ദൈവമക്കളുടെ സമൂഹം ഒരു സ്തോത്രം ചെയ്യുന്ന അനുയുക്തമല്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരെങ്കിലും യേശുവിന്റെ രക്തം കൊണ്ടുള്ള ശുദ്ധീകരണത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ വിവാഹ ശുശ്രൂഷ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ. യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം കൂടാതെ ഒരു മനുഷ്യനും പാപത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ രക്ഷകനായിട്ടാണ്, പരിഹാരമായിട്ടാണ് ക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. ആ ക്രിസ്തുവിനാൽ അവന്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ സഭ ഒരു ദിവസം കർത്താവിനോട് ചേരും. ആ സംഭവത്തിനാണ് കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത്. അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം, ഇന്ന് നമ്മൾ ഈ കാര്യത്തെ കല്യാണം എന്ന് വിളിക്കും. എന്നാൽ ഇന്ന് ഈ ദിവസം കല്യാണം ഇന്നത്തെ ദിവസമാണ്. പക്ഷെ വിവാഹം എന്ന് ജീവിതമെന്ന് പറയുന്നത് തുടരുകയാണ്. ഇവരുടെ ആയുസ് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ജീവിതകാലം മുഴുവനുള്ള ഒരു ബന്ധത്തിലേക്കാണ് ഇവർ പ്രവേശിക്കുന്നത് എന്ന് പറയുന്നത് പോലെ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ദൈവമക്കൾ ഒരു ദിവസം ആ കല്യാണത്തിലേക്ക് പ്രവേശിക്കും. എന്നാൽ അത് ഏറ്റവും ആത്മീയമായിട്ടുള്ള ഒരു ബന്ധമാണ്. ബിബിനും ജുബിമോളും മാതാവിനോടും പിതാവിനോടും സഹോദരനോടും സഹോദരിയോടും ചേർന്ന് ജീവിച്ചൊരു കാലമുണ്ട്. ദേവദാസൻ ഓർപ്പിച്ച പോലെ വിട്ടുപിരിയുക, പറ്റിച്ചേരുക എന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ
നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് വിവാഹിതരായി തീരാൻ പോകുന്നത് എന്നതുപോലെ യേശു ക്രിസ്തുവുമായിട്ടുള്ള പേരുകൊണ്ട് നാമം കൊണ്ട് പള്ളിയുണ്ട് അതേ കുർബാനക്രമം കൊണ്ടുള്ള ബന്ധങ്ങളെക്കാൾ ഉപരി എൻ്റെ ആത്മരക്ഷകനാണ് ക്രിസ്തു എന്ന് ഏറ്റുപറയുന്ന ആ നിർണയത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് സഹോദരങ്ങളെ എൻ്റെ വാത്സല്യമുള്ള മാതാപിതാക്കളെ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷ അവസാനിക്കുമ്പ് യേശുവെ കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ. ഞാൻ വാക്കുകൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-11 വാക്യങ്ങൾ പ്രസിദ്ധമാണ്. അതിനെ കാനാവിലെ കല്യാണം യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമെന്നൊക്കെ പറയാറുണ്ട്. എന്താണ് അവിടുത്തെ പ്രശ്നം? ഒരു നല്ല വീട്ടിൽ പെട്ടെന്ന് വീഞ്ഞു തീർന്നു പോയി. യേശുവിൻ്റെ അമ്മ ഓടി വന്ന് ഒരു പരിഹാരക്രിയ ചെയ്തില്ല. അവൾ ഓടി വന്ന് കർത്താവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. കുഞ്ഞുങ്ങളെ, ബിബിൻ ജെബിമോൾ, നിങ്ങൾക്ക് പണമുണ്ടാകാം, സൗന്ദര്യമുണ്ടാകാം, ആരോഗ്യമുണ്ടാകാം, ഏത് ചെറിയ വീട്ടിലും വലിയ വീട്ടിലും വീഞ്ഞിൻ്റെ അഭാവം വരും, സന്തോഷത്തിൻ്റെ കുറവ് വരും, അതേ രോഗം വരും, ദാരിദ്ര്യങ്ങൾ വരും, പട്ടിണികൾ വരും. ഒരു നിലയിൽ പറയട്ടെ, ബിബിന് ഒരു കർത്തദാസനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ബിബിനെ ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങളോട് ബിബൻ പറഞ്ഞത് കർത്തദാസനായി തീരാൻ വേണ്ടി വചനം പഠിക്കുന്നു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു ബിബിൻ ഒരു കർത്തദാസനായാൽ ജീവിതത്തിൽ ഭൗതികതയുടെ വീഞ്ഞുകൾ കുറയാൻ ഒരുപാട് സാധ്യതകളുണ്ട്, മാനസിക സന്തോഷത്തിൻ്റെ വീഞ്ഞു കുറയാൻ ഇടമുണ്ട്. പക്ഷേ എവിടെയാണത് പരിഹരിക്കപ്പെടുന്നത്? കാനാവിലെ കല്യാണത്തിന് എഴുന്നള്ളി ഒരു ദിവസം വെള്ളത്തെ വീഞ്ഞാക്കിയ നാഥനല്ല നമ്മോടുകൂടെയുള്ളത്. അപ്പന്മാരും അമ്മമാരും വിവാഹം നടത്തുന്ന പാസ്റ്റർമാരും പ്രസംഗനെ പിന്നെ അറിയണമെന്ന് പോലുമില്ല. എന്നാൽ നിങ്ങളുടെ മധ്യേ സാക്ഷിയും സഹായകനുമായി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്, അവൻ മാറിപ്പോകില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന സമൂഹത്തിൽ ഈ ഓഡിയൻസിലുള്ള ആരെങ്കിലും നിങ്ങളുടെ തകർന്ന ബന്ധങ്ങൾ, ഉടയുന്ന കുടുംബ ബന്ധങ്ങൾ, ശിവനിച്ച കുടുംബ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, എല്ലാ വിവാഹങ്ങളുടെയും ശില്പിയായ ഒരുവനുണ്ട്, സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടുത്തെ രക്ഷകനായ യേശുവിൻ്റെ കരം നമ്മുടെ തകർന്ന ബന്ധങ്ങളിൽ വന്നാൽ ഇന്ന് രാവിലെ സമൃദ്ധിയുടെ വീഞ്ഞു നിറയുന്ന വീടുകളായിട്ടത് മാറാൻ ഇടയുണ്ട്. കുഞ്ഞുങ്ങളെ, അങ്ങനെ നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. വിവാഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയും ആരാധനയുമാണ്. കുറേ നാൾ മുമ്പ് വനിതാ മാസി നടത്തിയ ഒരു പഠനം ഇങ്ങനെയാണ്. ജ്യോതിഷികൾ പറയുന്നു 10-ൽ 10 പൊരുത്തമുള്ള വിവാഹങ്ങളും പരാജയപ്പെടുന്നു എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, എല്ലാം ഉണ്ടെങ്കിലും പരാജയപ്പെടാം, പക്ഷേ നമ്മുടെ കർത്താവിനോടുകൂടെ നിങ്ങൾ ആരംഭിക്കുന്ന ജീവിതം പരാജയപ്പെടുകയില്ല. The family that prays together, worship together, will stand together. നിങ്ങൾ ആരാധനയിൽ പ്രാർത്ഥനയിൽ ഒരുമിച്ചാണെങ്കിൽ നിങ്ങൾ നിലനിൽക്കാനിടയാവും. പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വീട് പോലെ നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്തിനും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ പിന്തലമുറയ്ക്കും ദൈവത്തിൻ്റെ സമയക്കും വിശാലമായ നമ്മുടെ ഈ സമൂഹത്തിനും പരിമളവും അതേ വീശുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾ കൃപയിലുള്ളട്ടെ. ബഥേൽ ബൈബിൾ കോളേജിൻ്റെ ഒരു ചുമതലക്കാരൻ നിലയിൽ ഞങ്ങളുടെ എല്ലാ അധ്യാപകരുടെയും ആ അനുമോദനങ്ങൾ, ആശീർവാദം, പ്രാർത്ഥന നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. മനോഹരമായ ദൈവജനം കേൾക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ മെർലിൻ മോൾ ഒരു ഗാനം ആലപിക്കും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ 25 വർഷക്കാലം റാന്നിയിൽ MLA ആയിരുന്ന ശ്രീ രാജു എബ്രഹാം അവരുകൾ നമ്മോടുകൂടെ പങ്കുചേരുന്നു. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയ ബെന്നി സാർ, പുത്തൻപിറപ്പിൽ സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ മെർലിൻ മോൾ ഒരു പാട്ടിൻ്റെ ഇരട്ടികൾ പാടി സഹായിക്കുന്നു. താങ്ക് യു. Thank you.
പ്രൈസ് ലോർഡ്. ഏറ്റവും പ്രധാനമായ ഒരു ശുശ്രൂഷയിലേക്ക് നാം കടക്കാൻ പോകുന്നു. ഈ കുഞ്ഞുങ്ങളെ കർത്താവ് യോജിപ്പിക്കുന്ന നിമിഷത്തിലേക്ക് നാം കടക്കാൻ പോകുന്നു. കർത്താവിൻ്റെ ദാസൻ ആദരണീയനായ പാസ്റ്റർ വി സമീൽ അവരുകൾ, ഫോർമർ ഫസ്റ്റ് ടൈപ്പർ ഓഫ് അസംബ്ലീസ് ഓഫ് ഗോഡ്, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ട്രിവാൻഡ്രത്തൊന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച യേശുശ്രൂഷ അനുഗ്രഹിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ നമുക്ക് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അദ്ദേഹം യേശുശ്രൂഷ നിർവഹിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാർത്ഥനയോടെ നാം സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യം നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇത്രയും സമയം ഒരു കല്യാണ ശുശ്രൂഷയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണെങ്കിലും ക്ഷമയോടെ ഇത്രയും സമയം ഇത് കേട്ടൊക്കെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ വളരെ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി അറിയാവുന്ന ഒരു പ്രായമുള്ള ഒരു ദൈവദാസൻ എന്ന നിലയിൽ നമ്മൾ സമയത്തിന് വളരെ വിലയുണ്ട്. ഈ സമയം നമുക്ക് ഇന്ന് പോകുന്ന സമയം നാളെ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ സമയത്തിന് പല ആവശ്യങ്ങളുടെ മുഖത്ത് വധുവിൻ്റെയും വരൻ്റെയും ബന്ധുക്കൾ വിളിച്ചതുകൊണ്ട് ഒന്ന് വന്ന് കല്യാണത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് വന്ന അനേകം ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊന്ന് തീർന്ന് ഇവരൊക്കെ ഒന്ന് വെളിയിൽ നിന്ന് ഇറങ്ങി ഇവരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന ഇവരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ എണ്ണയിട്ടതുപോലെ, പക്ഷേ ഒരു പ്രധാന ശുശ്രൂഷ നടത്തുന്ന ആളെന്ന നിലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാളെ അതെനിക്ക് ഒരു കുറ്റബോധമായി തോന്നി. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ആത്മാർത്ഥമായി നേതൃത്വം കൊടുക്കുന്ന കൃതജ്ഞദാസൻ പാസ്റ്റർ ജോസഫ് അവർകൾ, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഞാൻ വന്ദനം പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഞാൻ അസംബ്ലി സ്കൂളിലെ ഒരു സീനിയർ ശുശ്രൂഷകള, ഞങ്ങളുടെ ഒരു അഭിമാനമായ ഒരു സ്ഥാപനമാണ് ബഥേൽ ബൈബിൾ കോളേജ്. ആ ബഥേൽ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ പാസ്റ്റർ ശാമുലുട്ടി അവർ, മാത്യൂസ് എന്ന് പറയുന്ന ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൾ, ഇവരെ ഈ വേദിയിൽ ഇരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. വരൻ്റെ വധുവിൻ്റെ ഭാഗത്തു നിന്നുവന്ന കടന്നു വന്ന കർത്തൃദാസൻ നമ്മുടെ ആധികാരികമായ ദൈവജനം സംസാരിച്ചു. കർത്തൃദാസന്മാരിൽ നിന്ന് കേട്ട വചനം തന്നെ നമുക്ക് അധികമാണ്. അതുകൊണ്ട് ഞാൻ മറ്റ് അധികം സമയം എങ്കിൽ ചില അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ തമ്മിൽ യോജിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് എന്നെ വിവാഹത്തിലേക്ക് ക്ഷണിച്ചത് പാസ്റ്റർ ബാബു വർഗീസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, പ്രിയ മധുവിൻ്റെ പിതാവ്, മാതാവ്, സഹോദരങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുള്ള എല്ലാവരെയും, കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ ഈ സ്റ്റേജിലായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർക്ക് എല്ലാവർക്കും ഞാൻ ക്രിസ്തുവിൽ തന്നെ വന്ദനം ചെയ്യുന്നു. എൻ്റെ മകൻ്റെ കല്യാണത്തിനും ഞാൻ ഇതുപോലെ പഴയ എം എൽ എ കണ്ടു. അത് മറ്റ് കല്യാണം ഉറപ്പിൻ്റെ ദിവസം. അപ്പോൾ ഇന്നും അദ്ദേഹത്തെ കാണുവാനിടയായാൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ വിവാഹത്തിൻ്റെ നിശ്ചയ ദിവസം ഞാൻ ഈ ആഡിയൻസിൻ്റെ ഇടയിലാണ്. നമ്മൾ ജിമിമോളും ഭയങ്കര ചിരിയായിരുന്നു. അവിടെ സ്റ്റേജിൽ ഇരുന്ന് ചിരിച്ച എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറയും നല്ല കുഞ്ഞ്, നല്ല സന്തോഷമുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ രണ്ടുപേരും വല്ലാതെ എന്തോ ടെൻഷൻ പിടിച്ചതുപോലെ മസിൽ വരിക്കുകയൊക്കെയാണ്. എനിക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അടുത്ത നിങ്ങളുടെ ഈ കിരീടവും കോട്ടും സൂട്ടും എല്ലാം അടുത്ത ഇന്നും കൂടെ ഉള്ളു, നാളെ അതൊന്നും കാണില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ ചിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്തോ നഷ്ടപ്പെട്ടവരെ പോലെ ഇരിക്കാനല്ല. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. കർത്തൃദാസന്മാർ വിവാഹത്തിൻ്റെ മാന്യതയെക്കുറിച്ച് പറഞ്ഞു, മാന്യമാണ് വിവാഹം. പക്ഷേ ഇന്ന് നമ്മൾ നോക്കണം ഈ വിവാഹത്തിന് എത്ര മാന്യത ഉണ്ട്. മാന്യതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. കാരണം ധനത്തിൻ്റെ പിറകെ കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, പിന്നെ പീഡനങ്ങൾ, എന്തെല്ലാം സംഭവങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലർ പറയും അത് നാമധേയരുടെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ ഹൈന്ദവ ഇല്ല. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ആത്മീയ ഗോളത്തിൽ പോലും വിവാഹ മോചനങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ
രണ്ട് വീട്ടിലായി പാർക്കുന്നതൊക്കെ കാണുവാനും പരിഹാരം വരുത്തുവാനും ആവോളം ശ്രമിക്കുന്ന അവസ്ഥകൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ട്? ശമുൽ സാർ പറഞ്ഞതുപോലെ വിവാഹത്തിന്റെ മാന്യത ആരും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് ധനം കിട്ടിയാൽ തക്കതായ, നമ്മൾ വായിച്ചു തക്കതായ തുണ, ഏതെൻ പ്രതീക്ഷയിൽ ആദാമിനെയും ഹവ്വയെയും ജോലിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നു എന്നല്ല, അവന് തക്കതായ തുണ. ഇത് തക്ക തുണ വേണ്ട, ഇന്ന് നമുക്ക് വേണ്ടത് വേറെ പല, വലിയ കുടുംബമായിരിക്കണം, വലിയ വിദ്യാഭ്യാസം നോക്കും, വലിയ സ്ഥാനങ്ങൾ മാനങ്ങൾ നോക്കും, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ഒരു യഥാർത്ഥത്തിൽ ഒരു മകനോ മകൾക്കോ വിവാഹം ആലോചിക്കുമ്പോൾ ദൈവമക്കളായ നമ്മൾ ദൈവസേനയിൽ ഇരുന്ന് ഈ കുടുംബജീവിതത്തില് എന്റെ മകന് ഒരു തുണയായിരിപ്പാൽ, കർത്താവേ തക്കതായ ഒരു പെൺകുട്ടിയെ, ഒരു ഓ പെൺകുഞ്ഞിനെ തരയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി നമുക്ക് ഒരു കുടുംബം, ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നാൽ ആ കുടുംബത്തിൽ സമാധാനമാണ്, ആ സന്തോഷമാണ്, അവരുടെ കുടുംബജീവിതം ധന്യവും അനുഗ്രഹവുമായി തീരുവാൻ കാണുവാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, വിവാഹത്തിന്റെ മാന്യത നമ്മൾ അവർക്ക് കൊടുക്കണം. പലപ്പോഴും വിവാഹ ജീവിതത്തിലെ പരാജയങ്ങളെ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വിവാഹ ജീവിതം വളരെ ആഭാരത്തോടെ, വളരെ താടിമോടിയോടെ ഒക്കെ നമ്മൾ സമയവും മുഹൂർത്തവും നോക്കാറില്ല. മുഹൂർത്തവും സമയവും ഒക്കെ നോക്കി ജ്യോതിഷന്റെ അടുക്കൽ പോയി നാളും പൊരുത്തവും നോക്കി ഒക്കെ വിവാഹം കഴിച്ച് അതിന്റെ ആ എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിൽ പൂ വയ്ക്കുന്നില്ല, തലയിൽ പൂ വയ്ക്കുന്നവരുടെ പൂ വാടിപ്പോകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ കൈ പിടിച്ചു കൊടുത്ത് ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പേ ആ വിവാഹം ഒരു പരിധിവരെ മോചനത്തിലേക്കോ അല്ലെങ്കിൽ രണ്ട ഭവനങ്ങളിലായി ആയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നു മുപ്പരിച്ചരണ് അറ്റുപോകയില്ല. ഇന്ന് പാൽക്കാലം ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറയുന്നു, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരുമായി അല്ല, ഇന്ന് പാൽക്കാലം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കർത്താവുമായിട്ട് നിങ്ങൾ മൂന്ന് പേര് കൂടെ ചേർന്ന് ഒരു കുടുംബജീവിതം ചെയ്താൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരിക്കലും പരാജയം വരികയില്ല. പ്രത്യേകിച്ച് ബിബിനൊരു പാസ്റ്ററാണ് എന്നുള്ളൊരു ബോധ്യം കൂടെ കർത്താവിന്റെ വേലയ്ക്കിറങ്ങിയ നിങ്ങളുടെ ജീവിതത്തിൽ മാതൃകയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ. ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ഒരു സഭയുടെ ശുശ്രൂഷകനായി തീരുമ്പോൾ സഭാവിശ്വാസികൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ നടപ്പിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ സംസാരത്തിൽ ഒക്കെ ഒരു മാതൃകയുള്ള ജീവിതം ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി നിങ്ങൾ തീരുവാൻ നിങ്ങൾ ഇന്ന് പാൽക്കാലം ഒരു തീരുമാനത്തോടുകൂടി ആയിരിക്കണം. നിങ്ങൾ ഈ വിവാഹത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ച് ചേരുവാൻ. പ്രിയമുള്ളവരെ, രണ്ട് ഈ വിവാഹം വളരെ ആത്മാർത്ഥമായി നടത്തും. പക്ഷേ പണ്ടാണ് എനിക്ക് 69 വയസ്സായി. എൻ്റെ അമ്മയുടെയൊക്കെ കാലത്ത് ഭയങ്കര പ്രശ്നമാണ്. കുടുംബത്തിലൊരു പെൺകുട്ടി വന്നാൽ അമ്മാവി അമ്മാമന് മകൾ പോര്, കുടുംബത്തിൽ പോര്. പക്ഷെ ഇന്നില്ലെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഞാൻ 101 വർഷം തികഞ്ഞ അസംബ്ലി സഭയുടെ ചർച്ചയിലാണ് ഇരിക്കുന്നത്. കേരളത്തിലെ ആദ്യമായി പരിശുദ്ധാത്മാവ് പ്രാപിച്ച പാസ്റ്റർ മനസ്സ സ്ഥാപിച്ച സഭയാണ് കൊണ്ണിയോറിയ ജി സഭ. പക്ഷേ ആ സഭ പുറത്താരും അറിയില്ലെങ്കിലും ഒരു ശുശ്രൂഷ എന്ന നിലയിൽ പല കുടുംബങ്ങളിലും ചെല്ലുമ്പോൾ പെൺകുഞ്ഞുങ്ങൾ കണ്ണുനീരോടെ അവരുടെ ദുഃഖങ്ങൾ പറയുന്നത് ഒരു പിതാവ് എന്ന നിലയിൽ എനിക്ക് കേൾപ്പാനിടയായിട്ടുണ്ട്. മാതാക്കൾ അതുപോലെ തന്നെ തിരിച്ചും പരാതികൾ പറയുന്നത് കേൾപ്പാനിടയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയാം, നമ്മളവരെ ജീവിപ്പാൻ അനുവദിക്കണം. ജീവിമോള് വിവൻ എന്തെങ്കിലും പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ കുടുംബജീവിതത്തിൽ കുടുംബം എന്ന് പറഞ്ഞാൽ ഇൻപമുള്ളതാണ്, അത് അനുഗ്രഹിക്കപ്പെടും. പക്ഷേ ഏത് കുടുംബത്തിലും നിസാര കാര്യങ്ങൾക്കൊക്കെ ചെറിയ സൗന്ദര്യപ്പിളക്കമൊക്കെ വരും. മോളിഞ്ഞോട്ട് ഇപ്പൊ പണ്ടാണെങ്കിൽ ഒന്നീ അമ്മയോ അപ്പനും അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന അപ്പോഴേ വിവരം അറിയും. ഇപ്പൊ അപ്പോഴ് തന്നെ ഉടൻ താൾ വരും, അച്ചായനെ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു, മക്കളിഞ്ഞു വാ, മോളിഞ്ഞു വാ. ഞാന് പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഞാൻ എൻ്റെ മകളോട് ഇരിപ്പുണ്ട്, 20 വർഷം കഴിഞ്ഞു, ഞാൻ അവളോട് വാക്ക് പറഞ്ഞു, വിവാഹം കഴിച്ച് അവളെ പോകുമ്പോ നീ സന്തോഷത്തോടെ സ്നേഹത്തോടെ എത്ര നാൾ, മകൻ ഗൾഫിലാണ്, അപ്പോ നീ ഇവിടെ വന്ന് നിന്നാലും
എനിക്ക് സന്തോഷം. പക്ഷേ പിണങ്ങി പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് വരുവാൻ നോക്കരുത്, കാരണം ഞാനൊരു പാസ്റ്ററാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവരെ ജീവിപ്പാൻ, ഇന്നലെ വരെ ബിബിനെ നമ്മൾ വരച്ചവരെയിലൊക്കെ നിർത്തിയൊക്കെ ചെയ്തു, പക്ഷെ എന്നാ ഇന്ന് തൊട്ട് ബിബിന്റെ ജീവിതം ഒരു പ്രത്യേക കുടുംബമായ ജീവിതം. അവൻ നമ്മൾ കേട്ടു അപ്പനെ അമ്മയെ വിട്ട ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പോ വിട്ട അവര് പിരിയുമ്പോൾ നമ്മൾ പഴയതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ലെങ്കിൽ, ഒരിക്കൽ ഒരു അമ്മ ഈ മകനും അമ്മയും മകനേ ഉള്ളൂ, അപ്പൻ മരിച്ചുപോയി, ഈ അമ്മയോട് കുഞ്ഞു പ്രായത്തിലെ അമ്മയുടെ കഷ്ടിലിൽ കൂടെ ഈ മകൻ കിടന്നു. അങ്ങനെ വർഷങ്ങളായി അവൻ വലുതായിട്ടും അവൻ അമ്മയെ വിട്ട് അവനെ കട്ടിൽ മാറി കിടന്നിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് അവന് ആ അമ്മയെ വിട്ട് ഭാര്യയോട് അവരൊരു മുറിയിലേക്കായപ്പോൾ അമ്മയ്ക്ക് ഉറക്കമില്ല, അമ്മയ്ക്ക് ഒരു തലയ്ക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ വന്നു, കരച്ചിലായി വിളിയായി. പിന്നെ ആ മുറിയിൽ കിടന്ന മകൻ ഇപ്പുറത്ത് വന്നു അമ്മയോടെ കിടന്നു. പക്ഷേ ഭാര്യ ചില ദിവസങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞപ്പോൾ അവളവളെ വീട്ടിലേക്ക് പോയി. അപ്പൊ നമ്മള് സാഹചര്യങ്ങൾ അനുസരിച്ച് മക്കളെ വളർത്തുവാൻ അവരുടെ ജീവിതത്തിൽ അവരെ, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ ജീവിക്കുവാൻ നമ്മൾ അനുവദിക്കണം, അവരെ ജീവിക്കുവാൻ നമുക്ക് അവസരങ്ങളെ ഒരുക്കി കൊടുക്കണം. രണ്ട്, ഈ ധനത്തിൻ്റെ പുറകിൽ പോകുന്നവരുടെ ഒരു പരാജയം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സംഭവമായ അനുഭവമാണ്. ഒരിക്കൽ ഒരു യുവാവ്, ജോലി ഒന്നുമില്ല, വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒരു സെന്റ് സ്ഥലമില്ല, വീടില്ല, ഒന്നുമില്ല. അപ്പോ അവിടുത്തെ ഒരു നാട്ടിലെ നല്ലൊരു പ്രമാണി വന്ന് അവനോട് തന്റെ മകളെ വിവാഹം കഴിക്കുവാൻ പറഞ്ഞു. ആലോചിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു, അവന് സ്ഥലം വാങ്ങി, രണ്ടു നില വീട് വെച്ചു, കാറ് വാങ്ങി, സകലാധുനിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അപ്പോ ഇത് കഴിഞ്ഞ് ചില ദിവസങ്ങൾ സന്തോഷത്തോടെ കുടുംബത്തിൽ പാർക്കുമ്പോ, സാധാരണ നമ്മളൊക്കെ എന്തെങ്കിലും ടെൻഷൻ പിടിച്ചിരിക്കുമ്പോഴോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴോ ഭാര്യ വന്ന് എന്തെങ്കിലും ഒക്കെ നമ്മളോട് സംസാരിക്കും, നീ പോ നിന്റെ, ഞങ്ങളുടെ നാട്ടിലോട്ടാണെങ്കിൽ തിരുവനന്തപുരം, നീ പോ നിന്റെ ജോലി നോക്കി എന്ന് ഒരു ഒരു അതൊരു സാധാരണ ശൈലിയാണ്. അല്ലാതെ ആ ആ ഭാര്യ പോകാനോ ഒന്നുമല്ല. ഇവളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ദിവസം ഇവള് ചോദിച്ചു, ഞാൻ എൻ്റെ അച്ഛൻ വാങ്ങിത്തന്ന വസ്തു, എൻ്റെ അച്ഛൻ വാങ്ങിത്തന്ന വീട്, വെച്ചു തന്ന വീട്, എന്റെ അച്ഛൻ വാങ്ങിത്തന്ന കാറ്, ഈ കാണുന്നതെല്ലാം എന്റെ അച്ഛൻ തന്നത്, പിന്നെ ഞാൻ എവിടെ പോകാൻ, ഞാൻ എവിടെ പോകാൻ? അപ്പൊ ആര് പോണം? ഉടൻ തന്നെ അവൻ മുറിയിലേക്ക് കയറി, അവന്റെ തുണി അവനൊരു ബാഗിലേക്ക് എടുത്തു വെച്ചു, അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മൾ വിവാഹത്തിന്, ഞാനൊരു പ്രായമുള്ള മനുഷ്യൻ എന്ന നിലയിൽ, നമ്മളെക്കാൾ കൂടിയ ഉയ്യോ കൂടിയെടുത്ത് ലക്ഷങ്ങൾ കോടികൾ കിട്ടുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ നമ്മൾ അയക്കുന്ന കുഞ്ഞ്, നമ്മൾ അയക്കുന്ന പെൺകുഞ്ഞ് ആ വീട്ടിലെ ദാസിയായി അവരുടെ അടിമയായിത്തീരും. തിരിച്ച് നമ്മൾ ഒരു വലിയ ധനവാന്റെ വീട്ടിൽ നമ്മൾ കുഞ്ഞ് മകനെ വിവാഹം കഴിപ്പിച്ചാൽ അവിടെയും അതാണ് ധനമല്ല, ഞാൻ പറയട്ടെ, സ്വസ്ഥതയുള്ള സമാധാനമുള്ള യാ എന്ത് കഴിക്കുമെന്ന് എന്ത് കുടിക്കുമെന്നല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഓരോ നന്മയ്ക്കും കുറവ് വരുത്താത്ത ദൈവം, ദൈവസല്ല വിശ്വസ്തതയോടെ നിന്നാൽ കുടുംബങ്ങളെ അനുഗ്രഹിപ്പാൽ, ദൈവം ശക്തനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ മതിയായ ദൈവമാണ്. ഇന്ന് പാൽക്കാലം കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ശക്തമായി പറയുന്നു, നിങ്ങൾ രണ്ടുപേരും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോ ജിമിമോൾ പറയാണ് ഒരു സാധനം വാങ്ങിക്കാൻ പോകുകയാണ്, ഇല്ല ഇന്നത് വാങ്ങിക്കണം, ബിബിൻ പറയാണ് അത് വേണ്ട ഇന്നത് വാങ്ങിക്കണം. പക്ഷേ സഭയുടെ നില ക്രിസ്തു എന്ന് പറഞ്ഞതുപോലെ, സ്ത്രീയുടെ നില പുരുഷൻ, നിങ്ങൾ രണ്ടുപേർക്കും അഭിപ്രായം പറയാം, രണ്ടുപേരും തമ്മിൽ യോജിച്ചിട്ട് അവസാനം വരുമ്പോ ബിബിന് വിട്ടുകൊടുക്കണം. ആ അത് ബിബിൻ പറയുന്ന പോലെ. പക്ഷേ ബിബിൻ ഒരു കാര്യം കൂടെ ചിന്തിക്കണം, ബിജുമോളുടെ ആ കാര്യം പറയുന്നത് കൊള്ളാം, നല്ലതാണ്, എനിക്ക് പിടിവാച്ച് ഞാൻ പറയുന്നത് നടക്കൂ എന്ന് ചിന്തിക്കാതെ രണ്ടുപേരും പരസ്പരം ആലോചിച്ച്, പരസ്പരം നിങ്ങൾ ഓ സംസാരിച്ച്, പരസ്പരം നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങളിലേക്ക് നടന്നാൽ കാര്യങ്ങൾ എളുപ്പം. ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാട് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക്, പക്ഷെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം,
ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഞാൻ പറയാം, ബിമിൻ ബിജുമോളെ സ്നേഹിച്ചാൽ തീർച്ചയായും ബിജുമോൾ നിങ്ങ ബിമിനെ അനുസരിക്കും, കീഴടങ്ങും. ഞങ്ങൾ ഞാൻ ഇനി അല്പസമയം കഴിയുമ്പോൾ ചില ഹല്ലേലൂയ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിയ ശേഷം ഉഭയ സമ്മതം ചെയ്യിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് നിങ്ങളെ കൊണ്ട് പറയിക്കും. അതിലൊന്നാണ് കീഴ്പ്പെടുക, സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി, നിങ്ങൾ പരസ്പരം അതിനേക്കാൾ ഉപരി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടുപേരും മുഴങ്കാൽ മടക്കി, നിങ്ങൾ എത്ര സമയം നിങ്ങൾക്കില്ലെങ്കിലും, നിങ്ങൾ എത്ര ജോലിക്കാരായാലും, നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. പിന്നെ നിങ്ങളെ വളർത്തിവിട്ട ചില പറയും, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പഠിച്ച് ഇനി അപ്പനും വേണ്ട അമ്മയും വേണ്ട എന്ന് ചിന്തിക്കുന്നവര് ഇതിനകത്തും പലരും കാണും. ഞാൻ പറയാം, നിങ്ങളെ വളരെ കഷ്ടപ്പെട്ടു വളർത്തിയ ഈ കഴിഞ്ഞ ഒരു ഒരു മാസം ഒരു രണ്ടാഴ്ചക്ക് മുമ്പേ ഞാൻ പേര് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്കറിയാം, ഞങ്ങളുടെ ഒരു പാസ്റ്ററുടെ ഭാര്യയുടെ അമ്മ 84 വയസ്സുണ്ട്. അവര് വീണു, അവര് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ആല കിടക്കമുറിയിൽ വീണു കിടന്നു. മരുമകൻ കണ്ടിട്ട് ആ അമ്മാവിയമ്മ നോക്കാതെ താൻ ജോലിക്ക് പോയി. അവസാനം ഈ സഹോദരി ആരെയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി. ഒരു മകൾ ഒരു ദേവദാസന്റെ ഭാര്യ പറഞ്ഞു, 6 മാസത്തേക്ക് എൻ്റെ വീട്ടിൽ അവരെ കൊണ്ടുവരരുത്. ഇതനുഭവം, ഇത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ചർച്ചിലെ ഒരു സഹോദരനും എന്നോട് ഒരു ചോദ്യമുണ്ട്. ഇത് അനുഭവം. ഇന്ന് ഈ അപ്പനെ അമ്മയും വേണ്ടാത്തൊരു കാലഘട്ടം, വളർത്തിയവരെ വേണ്ടാത്തൊരു കാലഘട്ടം. കുഞ്ഞുങ്ങളെ, മോളെ നിന്നെ തുറയിൽ പഠിപ്പിച്ച് നിന്നെ ഇതുവരെ വളർത്തിയ മാതാപിതാക്കളെ ഒരിക്കലും മറക്കാതെ അവരുടെ സ്നേഹം, അവരുടെ അനുഗ്രഹം, അവരുടെ മരണം വരെ ഓ അവരുടെ അനുഗ്രഹം നിനക്ക് ആവശ്യപ്പെടും. അതുപോലെ തന്നെ ബിബിനോടെ ഞാൻ പറയുന്നു, നിന്നെ വളർത്തിയ മാതാപിതാക്കളെ സ്നേഹിച്ച് അവർക്ക് അവരുടെ അനുഗ്രഹം വായിപ്പാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ സാറ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വിവാഹ ശുശ്രൂഷയിൽ ഒരു കാര്യം, ഞാൻ സമയം നീട്ടുന്നില്ല, അതുകൊണ്ട് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാനതൊന്നും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ഇന്ന് പലക്കാലം നിങ്ങളെ ഒരു വിവാഹത്തിന് വേണ്ടി ക്ഷണിക്കാനും കൂടെയാണ് വന്നത്. അത് കേവലം ഈ ഇവിടുത്തെ വിവാഹമല്ല, വിളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അൽമമളവാളനായ കർത്താവ് താമസമ്മിന തന്റെ സഭയെ ചേർക്കുവാൻ ആകാശമേങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ, ഇന്ന് പലക്കാലം പാസ്റ്റർ ജോസഫ് അവറുകൾ ഇവിടെ കുറിമാനം വായിച്ചു എന്ന് പറഞ്ഞാൽ വിവാഹ നോട്ടീസ് വായിച്ചു. അയക്കുന്നതിന് മുമ്പേ ഈ ഇരിപ്പിടം ഇവിടെ ഒഴിഞ്ഞു കിടന്നു. ഇവിടെ അനേകം വിവാഹം കഴിക്കാത്ത പെൺകുഞ്ഞുങ്ങളുണ്ട്, ആൺകുഞ്ഞുങ്ങളുണ്ട്, ആരും ഇവിടെ വന്നിരുന്നില്ല. പക്ഷേ അദ്ദേഹം പേര് വിളിച്ചു കഴിഞ്ഞപ്പോ ബന്ധുക്കൾ ആ ചില നാളുകൾ കൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച ആ വിവാഹത്തിന്റെ ആ ഇരിപ്പിടത്തിലേക്ക് അവർ വന്നു. ഇതുപോലെ ഒരു ദിവസം കാകളം ധരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് വിശുദ്ധിയിൽ നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ എന്റെ കർത്താവ് ആകാശമേഘങ്ങൾ എഴുന്നള്ളുവാൻ സമയമായി. ആ വിവാഹത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. തുടർന്ന് ഉള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിലായി പാസ്റ്റർ എബ്രഹാം മുന്നോട്ട് കടന്നു വന്ന് ആ ചുരുക്കം വാക്കുകൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല വിവാഹ ശുശ്രൂഷയുടെ ഈ നല്ല പകൽക്കാലത്തിനായി തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ച പ്രകാരം തൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അങ്ങയുടെ ശ്രേഷ്ഠ ദൈവദാസന്മാരെ അതിനായിട്ട് ഒരുക്കിയ ദൈവിക കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഒരു കുടുംബം കൂടെ ഉടലെടുക്കുവാൻ സ്വർഗത്തിന്റെ പ്രവൃത്തി തന്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ
തക്ക തുണയെ എൻ്റെ ദൈവം ഒരുക്കി കൊടുത്തുവല്ലോ. അതിനായി തൻ്റെ വാത്സല്യ മക്കളെ അങ്ങയുടെ ദൈവദാസന്മാരെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തിൽ കർത്താവേ തൻ്റെ മക്കളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അതിനുള്ളതായി ശുശ്രൂഷ ആശീർവദിക്കുന്ന ശ്രേഷ്ഠ ദൈവത്തിൻ്റെ അഭിഷിക്ത ദാസനെ കരങ്ങളേൽപ്പിക്കുന്നു. തുടർന്നുള്ളതായി ശുശ്രൂഷകളെ മാനിക്കേണ്ടതിനായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ തൻ്റെ അഭിഷിക്തൻ്റെ കരങ്ങളിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിപ്പാനും കുടുംബജീവിതത്തിൽ തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കേണ്ടതിനായിട്ടും ദൈവം അതിനായിട്ട് പ്രവർത്തിക്കേണ്ടതിനായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ശക്തീകരിക്കേണ്ടതിനായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ മുഹൂർത്ത സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും ആയിരിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിവാഹം കാലയെക്കൂട്ടി വിളംബരം ചെയ്യുകയും ഇരു ഭവനക്കാരും സഭക്കാരും തമ്മിൽ ആലോചിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്തു. ഈ വിവാഹത്തിന് ഇന്നുവരെ യാതൊരു ആക്ഷേപങ്ങളോ പരാതികളോ നടത്തിക്കൊടുക്കരുതെന്നുള്ളതൊന്നും ഇരു സഭകളുടെയും കേന്ദ്ര ഓഫീസുകളിലോ മറ്റും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് അറിയുന്നു. അതിനാൽ ഞാൻ ഈ വിവാഹം നടത്തിക്കൊടുക്കുവാനായിട്ട് ബാധ്യസ്ഥനാണ്. എങ്കിലും ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് പുറത്തുമായി നിൽക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഈ വിവാഹം നടത്തിക്കൊടുക്കുവാൻ പാടില്ല എന്ന സംഗതി തെളിവ് സഹിത രേഖാമൂലം അറിയിപ്പാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് അറിയിക്കാവുന്നതും ഇല്ലാഞ്ഞാൽ ഇന്നത്തെ മൗനത എന്നും ഉണ്ടായിരിക്കേണ്ടതുമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ മൗനം ഈ വിവാഹം നടത്തി കൊടുക്കുവാൻ സമ്മതം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിബിൻ എഴുന്നേറ്റ് നിൽക്കാം. ബിജുമോൾ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ഒരു സഭയുടെ ദൈവസഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ വളരെ കർശനമായി നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കുന്നു. നിങ്ങളൊരു ദിവസം ദൈവത്തിന് വെള്ള സിംഹാസനത്തിന് മുമ്പ് നിൽക്കാനുള്ളവരും നിങ്ങളുടെ കണക്ക് ജീവിതത്തിലെ കണക്ക് ദൈവത്തോട് ബോധ്യപ്പെടുത്താനുള്ളവരുമാകയാൽ നിങ്ങൾ രണ്ടുപേരും വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് കൊടുവാൻ കഴിയാതെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ ഇപ്പോൾ പരസ്യമായി ഏറ്റുപറയേണ്ടതും ഇല്ലാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് സ്വർഗസ്ഥനായ ദൈവമേ നീ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഈ വിവാഹത്തെ മംഗളമാക്കി തരണമേ എന്ന് നിങ്ങൾക്ക് കണ്ണുകളെ അടച്ച് നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഞാൻ ബിബിനോട് ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്ന ബിബിമോൾ എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിത നാളുകളിൽ മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ഇവളെ മാത്രം സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഇവളെ മാത്രം സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് പോറ്റി പുലർത്തുവാൻ നീ തീരുമാനിക്കുന്നുവോ? ദൈവം നിന്നെ സഹായിക്കട്ടെ. ഞാൻ ബിജുമോളോട് ചോദിക്കുന്നു, നിന്റെ ഏറ്റവും അടുത്ത് സമീപേ നിൽക്കുന്ന ബിബിൻ എന്ന ഈ യുവാവിനെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? ഭർത്താവായി സ്വീകരിപ്പാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും മരണം നിങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും നന്മയിലും തിന്മയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഇവനെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് മാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ഒരു ഉത്തമ ഭാര്യയുടെ കളപ്പാട് ചെയ്യുവാൻ നീ തീരുമാനിക്കുന്നുവോ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ശ്രീയായ ബ്രഹ്മൻ
മാതാപിതാക്കൾക്ക് കൂടെ ഈ സ്റ്റേജിലേക്ക് കയറി വരാം. ഈ പെൺകുഞ്ഞിന്റെയും ആ പ്രിയ ബാബുഫാസുഫാൻ, നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഇവിടെ വന്ന് നിങ്ങൾ രണ്ടുപേരും രണ്ട് വശത്തായിട്ട് നിങ്ങൾക്ക് നിൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയോടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വലത്തെ കരങ്ങൾ കൊടുത്ത് ദമ്പതികളെ യോജിപ്പിച്ചത് സർവലോനായ ദൈവം ഈ കുഞ്ഞുങ്ങളെ ഇന്ന് പാർക്കാൻ യോജിപ്പിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തെ കരം നീട്ടി ഇവരെ ഇന്ന് പാൽക്കാലം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഏറ്റുപറയണം. ബിബിനാകുന്ന ഞാൻ, ബിബിനാകുന്ന ഞാൻ, ബിജുമോളാകുന്ന നിന്നെ, ബിജുമോളാകുന്ന നിന്നെ, ഇന്നു മുതൽ, ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ച്, എന്റെ ഭാര്യയായി സ്വീകരിച്ച്, ദൈവഹിത പ്രകാരം, ദൈവഹിത പ്രകാരം നമുക്ക് തരുന്ന നാളുകൾ, നമുക്ക് തരുന്ന നാളുകൾ, മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ, മരണം നമ്മെ വേർപിരിക്കും വരെ, സുഖത്തിലും, സുഖത്തിലും, ദുഃഖത്തിലും, ദുഃഖത്തിലും, നന്മയിലും, നന്മയിലും, തിന്മയിലും, തിന്മയിലും, സമ്പത്തിലും, സമ്പത്തിലും, ദാരിദ്ര്യത്തിലും, ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും, ആരോഗ്യത്തിലും, അനാരോഗ്യത്തിലും, അനാരോഗ്യത്തിലും, നിന്നെ മാത്രം സ്നേഹിച്ച്, നിന്നെ മാത്രം സ്നേഹിച്ച്, മാനിച്ച്, മാനിച്ച്, സംരക്ഷിച്ച്, സംരക്ഷിച്ച്, പോറ്റി പുലർത്തി, പോറ്റി പുലർത്തി, ഒരു ഉത്തമ ഭർത്താവിന്റെ കടപ്പാട് ചെയ്തുകൊള്ളാമെന്ന്, ഒരു ഉത്തമ ഭർത്താവിന്റെ കടപ്പാട് ചെയ്യാൻ കൊള്ളാമെന്ന്, ദൈവത്തെയും, ദൈവത്തെയും, ദൈവത്തിലെ ദൂതന്മാരെയും, ദൂതന്മാരെയും, ദൈവത്തിലെ സഭയെ സാക്ഷി നിർത്തി, സഭയെ സാക്ഷി നിർത്തി, പിതാവിന്റെയും, പിതാവിന്റെയും, പുത്രന്റെയും, പുത്രന്റെയും, പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, ആത്മാവിന്റെയും നാമത്തിൽ ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു, കർത്താവിന്റെ സഭയും ഇതിന് സാക്ഷികളാകുന്നു. ബിജുമോളാകുന്ന ഞാൻ, ജിബിമോളാകുന്ന ഞാൻ, ബിബിനാകുന്ന അങ്ങേ, ബിബിനാകുന്ന അങ്ങേ, ഇന്നു മുതൽ, ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ച്, എന്റെ ഭർത്താവായി സ്വീകരിച്ച്, ദൈവം നമുക്ക് തരുന്ന നാളുകൾ, ദൈവം നമുക്ക് തരുന്ന നാളുകൾ, മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ, മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ, സുഖത്തിലും ദുഃഖത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, നന്മയിലും തിന്മയിലും, നന്മയിലും തിന്മയിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, അങ്ങേ മാത്രം സ്നേഹിച്ച്, അങ്ങേ മാത്രം സ്നേഹിച്ച്, ബഹുമാനിച്ച്, ബഹുമാനിച്ച്, അനുസരിച്ച്, അനുസരിച്ച്, കീഴ്പ്പെട്ട്, കീഴ്പ്പെട്ട്, ഒരു ഉത്തമ
ദൈവത്തിന്റെ സഭയും സാക്ഷി നിർത്തി പിതാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു കർത്താവ് അവന്റെ സഭയും ഇതിന് സാക്ഷികളാകുന്നു ദൈവദാസന്മാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് സദസ്സിന് ഒന്നെഴുന്നേറ്റ് നിങ്ങളുടെ കരങ്ങൾ എന്റെ കരം ഈ കുഞ്ഞുങ്ങളെ ജോജിപ്പിച്ചു എങ്കിൽ എന്റെ കരമല്ല സ്വർഗസ്ഥരായ ദൈവത്തിന്റെ കരം ഇവരെ ജോജിപ്പിച്ച് ഇവരെ അനുഗ്രഹിപ്പാൻ ഇവരുടെ കുടുംബജീവിതം ധന്യമാകുക എല്ലാ ദൈവമക്കളും നിങ്ങളുടെ കരങ്ങൾ ഇങ്ങോട്ടൊന്ന് നീട്ടി ഓ ഇവരെ എന്നോട് ഒരുമിച്ച് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് പാൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ ഓ കൃപ ഇവരുടെ മേൽ ഇറങ്ങട്ടെ ദൈവത്തിന്റെ അഭിഷേകം ഈ കുഞ്ഞുങ്ങളെ മേൽ ഇറങ്ങട്ടെ ഇവരെ അനുഗ്രഹിച്ച ദൈവം ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ പരിശുദ്ധ പിതാവേ ഞാൻ ദിവിനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞിന്റെ ജന്മം മുതൽ ഇതുവരെ നീ അവനെ കാത്തു അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായി മാതാപിതാക്കളെ അനുസരിച്ച് വളരെ സൗമ്യനായി അവൻ ഇതുവരെ വളരുവാനിടയായി അവൻ ദൈവത്തിനെ അഭ്യസിക്കുവാനിടയായി അവൻ ദൈവത്തിന്റെ സഭയുടെ ശുശ്രൂഷകനായിരിക്കാനിടയായി ഇന്ന് അവൻ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു കർത്താവേ അവന്റെ കുടുംബജീവിതത്തിലേക്ക് വന്ന ഈ ജീവകർത്താവേ പ്രിയ പൈതൽ അവളെ അനുഗ്രഹിക്കപ്പെട്ടവളായി അവനോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ജീവിപ്പാനിടയാകണമേ ഞാൻ വിവിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല സ്വർഗത്തിലെ സകല വിധ അനുഗ്രഹങ്ങളും ഈ പൈതലമേൽ പകർന്ന് നീ അവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവികൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവളെയും ദൈവമേ അവളുടെ അമ്മയുടെ ഉദരം മുതൽ നീ അവളെ കാത്തു പരിപാലിച്ചു മാതാപിതാക്കളെ കീഴ്പ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കുഞ്ഞായി അവൾക്ക് വളർന്നു വരുവാനിടയായി അവളുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ ഇരുന്നു അവൾ വിദേശത്തായിരുന്നു അവിടെ ദൈവദ്രോഹം ഏർപ്പാടുന്നു ഇന്ന് പാൽക്കാലം അവളൊരു പുതിയ ജീവിതത്തിലേക്ക് അവർക്ക് കർത്താവെ കടപ്പാനിടയായി ഇന്ന് അവൾ ആരംഭിക്കുന്ന ഇവരും ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം പിതാവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ സകലവിധ മംഗളങ്ങളും സകലവിധ അനുഗ്രഹങ്ങളും സകലവിധ വാഴ്വുകളും ഈ കുഞ്ഞുങ്ങളെ മേൽപ്പാറണമേ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇരു കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഈ പൈതങ്ങളെ അനുഗ്രഹിക്കുന്നു അപ്പാ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ ദൈവകൃപ കൂടെ ഇരിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാം ഭഗവാൻ മുന്നോട്ട് കടന്നു വന്ന് മത്തായി സുവിശേഷം 19:3-6 വാക്യങ്ങൾ വായി മത്തായിയുടെ സുവിശേഷം 19:3 വാക്യങ്ങൾ പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അതിനിമിത്തം മനുഷ്യനപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ ആകയാൽ ദൈവ യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു ഞാൻ അസംബ്ലി സഭയുടെ ഒരു സീനിയർ ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് വളരെ ഗൗരവമായി പറയുന്നത് നിങ്ങളെ നിങ്ങൾ അസദാനത്താലും നിങ്ങളുടെ ഉപയസമ്മതത്താലും ഇന്ന് പാൽക്കാലം നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിത്തീർന്നു യാതൊരു കാരണവശാലും നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ പരപ്രേരണയാലോ ദൈവം യോജിപ്പിച്ച വിവാഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മാറുവാൻ മരണം നിങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നവരെ നിങ്ങൾ ഒരുമിച്ച് ജീവിപ്പാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ ഞാൻ ഈ സദസ്സിനോട് ഞാൻ ഈ ഭാഗം പറയുമ്പോൾ നിങ്ങൾ 3 പ്രാവശ്യം എന്നോട് ചേർന്ന് ആമേൻ എന്ന് ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ഇന്ന് പാൽക്കാലം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവസഭയും കർത്താവ് ഉയരിക്കുന്നത് അധികാരപ്രകാരം ഞാൻ ജിമിനും ജിമിമോളും തമ്മിൽ ഇന്ന് അസ്തദാനത്താലും ഉപദേശപദത്താലും ഭാര്യാവ് ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന കാര്യം പൊതുസഭയിൽ ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു ദൈവം ഇവരെ സഹായിക്കട്ടെ ഞാൻ കുടുംബത്തെ ഒരു മിഷനറി കുടുംബത്തിലേക്ക് പ്രഖ്യാപിച്ചു
തുടർന്ന് അവര് വിവാഹ നോട്ടീസ് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കും, വിവാഹ നോട്ടീസിൽ ഒപ്പുവയ്ക്കും. അതിനുശേഷം രണ്ട് സഭയിൽ നിന്ന് ഓരോ സാക്ഷികളും കൂടെ കടന്നു വന്ന് ഈ വിവാഹ നോട്ടീസിൽ ഒപ്പുവയ്ക്കാവുന്നതാണ്. ഇപ്പോ ദേവദാസന്മാർക്ക് ഞാൻ ചില വചനങ്ങൾ വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും വായിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാക്യങ്ങള് നിങ്ങൾക്ക് വന്ന് വായിക്കാവുന്നതാണ്. നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിതകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകുമാറാകട്ടെ. നിങ്ങൾക്ക് ആശംസകളോ ഇപ്പോ ഈ ഇരു സഭകളിൽ നിന്നുള്ള ആശംസകളോ എന്തെങ്കിലും സഭയുടെ ബാധ്യദോഷമോ മറ്റുള്ളവർക്ക് പിന്നെ കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇപ്പോ ഈ സാഹചര്യത്തിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് കൊടുക്കുവാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും അനുഗ്രഹ പ്രാർത്ഥന. അതുവരെ നിങ്ങൾക്ക് അത് കൊടുക്കുവാനായിട്ട് അവസരമുണ്ട്. നിങ്ങൾക്ക് സഭയുടെ ആശംസയോ ഏതെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ ഇപ്പോഴത് ചെയ്യാവുന്നു. ഈ സമയത്ത് നമ്മുടെ ഹാന്നി മുന്നമ്പലയായിരുന്ന ശ്രീ രാജ എബ്രഹാം അവർകൾ മുന്നോട്ട് വന്ന ഏതാനും വാക്കുകൾ ആശംസകൾ അറിയിക്കും. അതിനുശേഷം ശ്രീ ബന്നിപുത്രൻ പറഞ്ഞ സാറും എന്നിട്ട് വാക്കുകൾ ആശംസകൾ. ഏറ്റവും നമ്മുടെ ഇന്നത്തെ വിവാഹ ശുശ്രൂഷകളെ എല്ലാം നയിക്കുന്ന പ്രിയപ്പെട്ട സാമുവൽ ടി പാസ്റ്റർ, പ്രിയപ്പെട്ട സാമുവൽ പാസ്റ്റർ, ജോസഫ് പാസ്റ്റർ അടക്കം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബെന്നി സാറ് ഇവിടെയുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് പ്രിയപ്പെട്ട ബിബിൻ്റെയും ജിബി മോളുടെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ബാബു പാസ്റ്ററുടെ കുടുംബം ഞങ്ങളുടെ സ്വന്തം കുടുംബം പോലെയാണ്. അവിടുത്തെ എല്ലാ സന്തോഷത്തിലും പങ്കുചേരുവാൻ അനേക വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്, പ്രത്യേകിച്ച് കൺവെൻഷൻ സമയങ്ങളിലുമെല്ലാം. പ്രിയപ്പെട്ട ബിബിൻ വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പിതാവിനെ പോലെ തന്നെ ദൈവിക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ വലിയൊരു മനസ്സ് പ്രിയ ബിബിൻ കാണിച്ചിരിക്കുകയാണ്. പ്രിയ ജിബി പോൾ വെള്ളയിൽ പ്രദേശത്തെ എല്ലാ നല്ല കാര്യങ്ങൾക്കും വലിയ സഹായമാണ് ജിബിയുടെ മാതാപിതാക്കളും ആ കുടുംബവുമെല്ലാം. അങ്ങനെ എല്ലാം യോജിച്ച രണ്ട് കുടുംബങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസന്നിധിയിൽ അവരുടെ മനസ്സ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഏറെ സന്തോഷമുണ്ട്. വിശിഷ്ടരായ പാസ്റ്റർമാരുടെ എല്ലാ സാന്നിധ്യമുണ്ട്. ബാബു പാസ്റ്ററുടെയും മറ്റ് എല്ലാവരുടെയും ആ കുടുംബത്തിനുള്ള വലിയ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇരുവരെയും ഒരിക്കൽ കൂടി എല്ലാ വിവാഹ മംഗളാശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു, താങ്ക് യു. സ്നേഹ ബഹുമാനമുള്ള ഇന്നത്തെ ഈ ഓർഡർ ഓഫ് സർവീസിൻ്റെ ചെയർമാൻ പാസ്റ്റർ സി എ ജോസഫ് അവറുകൾ, ഈ വിവാഹം, വിശുദ്ധ വിവാഹം ആശീർവദിച്ച ഏറെ ബഹുമാനീയനായ പാസ്റ്റർ വി ഷൗമേൽ അവറുകൾ, ആദരണീയനായ രാജു എബ്രഹാം എക്സ് എം എൽ എ അവറുകൾ, വിവിധ നിലകളിൽ ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ നേതൃത്വം വഹിച്ച പാസ്റ്റർ മനോജ് ജോൺ, പാസ്റ്റർ സാബു യോഗന്നാൻ,
ബദേൽ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായിരിക്കുന്ന റിവറൻസ് ടി എസ് ഷൗമേലുകുട്ടി അവരുകൾ, പക്ഷെ സി കെ എബ്രഹാം, പക്ഷെ ടി എം എബ്രഹാം, പക്ഷെ ബോധൻ ഷൗമേൽ, മറ്റ് കർത്തൃദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ബഹുമാനിരെ, പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ജിബിൻ മോളുടെ ഭവനത്തിൽ നിന്നും ആ പ്രദേശത്തു നിന്നും കടന്നു വന്ന പ്രിയമുള്ളവരെ, ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ബാബു പാസ്റ്റർ, ബാബു വറീസ് പാസ്റ്റർ, നേരത്തെ ബാബു പാസ്റ്റർ എന്നുള്ള ആ ഒരു അഡ്ജക്റ്റീവ് വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഏറെ ബഹുമാനത്തോടെ വിളിച്ചിരുന്നത് കരാട്ടെ ബാബു എന്നായിരുന്നു. അദ്ദേഹം പാസ്റ്ററായപ്പോൾ ഈ നാടിനതൊരു വലിയ സന്തോഷമാണ്. നാടിന് ലഭിക്കുന്ന നന്മ എന്ന് പറയുന്നത് ചില പ്രത്യേക വ്യക്തികളിലൂടെയാണ്. ഇവിടെ ലഭിച്ച പ്രബോധനങ്ങൾ, ചില നിർദ്ദേശങ്ങളൊക്കെ അത് എത്രയോ വ്യക്തികളെയും കുടുംബങ്ങളെയും സ്പർശിക്കുന്നതാണ്. ഏതൊക്കെ ആരെയൊക്കെ അപകടത്തിൽ നിന്ന്, തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പം അതൊക്കെ ആവശ്യമാണ്, അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. ഞങ്ങളും പാസ്റ്റേഴ്സ് സൂചിപ്പിച്ചതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ഈ വരുന്നതായ പരാതികളും കാര്യങ്ങളുമൊക്കെ കേൾക്കുമ്പോഴും അറിയുകയൊക്കെ ചെയ്യുമ്പം ഇത്രത്തോളം നമ്മളെ ആൾക്കാർക്ക് ശക്തിയും കഴിവും ഒക്കെ ഉണ്ടല്ലോ എന്ന് അന്നേരമാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പാപങ്ങളെന്ന് കരുതുന്നവരൊക്കെ അന്നേരമാണ് യഥാർത്ഥ മുഖം അറിയുന്നത്. അവിടെയൊക്കെ വലിയ പ്രശ്ന പരിഹാരമാണ് ഇത്തരത്തിൽ ലഭിക്കുന്നതായ വലിയ പ്രബോധനങ്ങൾ. അതൊന്നും ഒരു അധികപ്പെട്ടൊന്നുമല്ല. പ്രിയ ലിസി ആൻറ്റിയും ഞങ്ങളുമായിട്ടൊരു കുടുംബ ബന്ധമുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിബിൻ, അതുപോലെ തന്നെ ബോബസ്, ഞങ്ങളൊക്കെ ഒരുമിച്ച്, ഇവിടെ പ്രിയപ്പെട്ട അജി ഇരിപ്പുണ്ട്, ഒരുമിച്ചൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നതിന്, സഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങളെയൊക്കെ പല കാര്യങ്ങളിലും പ്രാർത്ഥിച്ച് സമാധാനിപ്പിച്ച് ആശീർവദിച്ച് വെച്ചൊക്കെ വിടുന്നതിന് ബഹുമാനമുള്ള ബാബു പാസ്റ്റർ, ലീഡർ ഓഫ് ദ സൊസൈറ്റി എന്ന് തന്നെയാണ് പറയാം. വിവിധ തരത്തിലുള്ള മതവിഭാഗങ്ങളിൽപ്പെടുന്നവരുമായിട്ടൊക്കെ വലിയ ആശ്വാസം പകരുന്ന പ്രാർത്ഥനയുടെ ഒരു വലിയ കോട്ട തന്നെ ഈ നാടിന് വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തിത്വത്തിലുടമയാണ്. ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഞാനും ഞങ്ങളുടെ കുടുംബവും പങ്കുചേരുന്നു. ഈ നാടിന് വേണ്ടി ഞങ്ങൾ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇന്നത്തെ സന്തോഷം അത് തുടർന്നും ഉണ്ടാകട്ടെ. ഒരു മാതൃകാപരമായ കുടുംബ ജീവിതം ഏത് പ്രതിസന്ധിയിലും അത് അത്തരത്തിൽ തന്നെ ആയിരിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും നന്ദിയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാറേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് കുടുംബയോഗത്തിലേക്ക് പ്രവേശിച്ച ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു ശുശ്രൂഷയുടെ ഇപ്പോൾ ഇവിടെ നടക്കുന്നു. ടി എം എബ്രഹാം പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സി എൻ ദൈവസഭയുടെ റാന്നിയിലെ ഏറ്റവും സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇത്തരത്തിൽ ആ സമയം നമുക്ക് ഉപയോഗിക്കും. അതിനുശേഷം പത്തുപരന്മാർ സ്തോത്രാഴ്ചകൾ അർപ്പിക്കണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കും. കർത്താവിൻ്റെ ദാസന്മാരുടെ ചേർന്ന് ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവ, ഓ
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷിക്ത ദാസന്മാരെല്ലാവരും ഈ കുഞ്ഞുങ്ങളുടെ തലയിലിട്ട് കൈവച്ച് ഈ നിമിഷം എല്ലാ ദൈവജനവും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ മക്കളെ ഹാലലുയ ഹൃദയപ്രകാരവും തന്റെ പിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരവും ഇന്നെന്റെ ദൈവം തന്റെ മക്കളുടെ ജീവിതത്തിന് ഒരു സബലീകരണം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ആശീർവാദം അവർക്ക് ലഭിച്ചതിനാൽ സ്തോത്രം. ഏദൻ പൂങ്കാവനത്തിൽ കർത്താവേ ആദം ദമ്പതിമാരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവരെ സംയോജിപ്പിച്ചവനാകുന്ന ദൈവം ഇന്ന് ഈ ഓഡിറ്റോറിയത്തിന്റെ തിറങ്ങി തന്റെ മക്കളെ ഹാലലുയ സംയോജിപ്പിച്ച ദൈവം അങ്ങനെ അഭിഷക്ത ദാസന്മാരുടെ കരങ്ങളാൽ തന്റെ മക്കളെ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിച്ച് ആശീർവദിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ഭൂമിയിൽ ഒരു കുടുംബം കൂടെ പ്രദാനം ചെയ്യുവാൻ തന്റെ മക്കളെ സ്വർഗം മുന്നവേ കണ്ടിരുന്ന അങ്ങയുടെ കൃപകളെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. തന്റെ ബിബിൻ മോനെയും കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മക്കളെ കുടുംബജീവിതം അനുഗ്രഹമായി ഹാലലുയ തന്റെ ജീവിതം ശോഭനകരമായി നൽകുവാൻ തക്കവനെ സ്വർഗം ഇടിയാക്കും അവാകണമേ കർത്താവേ. തന്റെ മാതാപിതാക്കളെ കരങ്ങളേൽപ്പിക്കുന്നു. അഭിഷിക്ത ബാഹുപാസ്റ്ററിനെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇരു മക്കളെയും മാതാപിതാക്കളെ ബന്ധുമിത്രാദികളെ കരങ്ങളേൽപ്പിക്കുകയാണ്. സ്വർഗം അവിടെ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയതിനാലും അഭിഷിക്തന്മാരെ ബലപ്പെടുത്തിയതിനാലും സ്തോത്രം കർത്താവേ. അബ്രഹാം സാറായെ അനുഗ്രഹിച്ചത് പോലെ ഹല്ലേലൂയ സ്തോത്രം. ഇസഹാക്ക് റിബേക്കയെ കർത്താവെ സംയോജിപ്പിച്ചത് പോലെയും യാക്കോബ് ലേയയും എന്റെ ദൈവം സംയോജിപ്പിച്ചതിനാലും ഹല്ലേലൂയ ബോവസ് രൂത്തിനാലും ഹല്ലേലൂയ കർത്താവേ അക്കുലാസ് ഹല്ലേലൂയ അവിടുന്ന് കുടുംബജീവിതത്തെ സംയോജിപ്പിച്ച ദൈവം ഈ രണ്ടു മക്കളെ അവിടുന്ന് സംയോജിപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ അങ്ങനെ അഭിഷക്തന്മാർ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനങ്കരകച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അനങ്കരകച്ച് പ്രാർത്ഥിക്കുക. ദൈവങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യഹോവാ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവാ തിരുവോ നിങ്ങളുടെ മേൽ പ്രകാശിച്ച് നിങ്ങളോട് കൃപയരുളുമാറാകട്ടെ. യഹോവാ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നമ്മുടെ നാമത്തിൽ തന്നെ നമ്മുടെ ശുശ്രൂഷകളെ കണ്ട് അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് രണ്ട് വാക്കുകളിൽ നന്ദി പറഞ്ഞതിന് ശേഷം നാം ഫുഡിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്ന് രണ്ട് വാക്കുകളിൽ നന്ദി പറയുവാൻ കർത്താവദാസൻ പാസ്റ്റർ ബോബൻ സാമുവൽ അവരുകളെ മുന്നോട്ട് ക്ഷണിക്കുന്നു. സകല കുടുംബത്തിന് പേരുവരുവാൻ കാരണഭൂതനായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠവും പരിപാവനവുമായ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വാത്സല്യ ബിബിൻ്റെയും ജിബിമോളുടെയും വിവാഹത്തോളുടെ ബന്ധത്തിൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നല്ലോ. കടന്നുപോലെ നിങ്ങൾക്ക് ഏവർക്കും വേഗത്തിൽ നന്ദി വാചകത്തെ പറഞ്ഞ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിന് വിരാമമിടുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഈ മഹനീയമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തത് പാസ്റ്റർ സി എ ജോസഫ്, ഫൗണ്ടർ പ്രസിഡന്റ് ന്യൂ ലൈഫ് ഇൻ ജീസസ് എംബസി, ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നല്ലോ പ്രിയ പാസ്റ്റർ സി എ ജോസഫ്. അവറുകൾക്ക് ദൈവസഭയുടെയും കുടുംബത്തിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വധുവിൻ്റെ ഭാഗത്ത് നിന്ന് സന്ദേശം അറിയിച്ച പാസ്റ്റർ സാബു യോഹന്നാൻ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് വെള്ളയിൽ ദൈവസഭയുടെ ദൈവദാസന് നന്ദി അറിയിക്കുന്നു. കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ദൈവ നമേശ ഗായിക്കട്ടെ. അതുപോലെ തന്നെ പ്രധാന സന്ദേശം നൽകിയ ബദൽ ബാബു കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന റവറൻ ടി എസ് ശാമൽകുട്ടി സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പ്രധാനപ്പെട്ട കാർമ്മിക ശുശ്രൂഷ ചെയ്ത പാസ്റ്റർ വി ശാമുവൽ
ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ എൻ്റെ പിതാവാണ്, പിതാവിനെ നന്ദി പറയുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച നിരവധി ദൈവദാസന്മാരോട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ എടുത്തു പറയുവാൻ സമയം മുമ്പാകുകയില്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. വിശേഷിച്ച് ഡി ബാത്തി സാറിനെ ഓർക്കുന്നു, നന്ദി പറയുകയാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. ഇരുഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവജനം എല്ലാവർക്കും കുടുംബത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സിയോൺ സിംഗേഴ്സിനെ ഓർക്കുന്നു, നിങ്ങൾക്ക് നന്ദി പറയുന്നു. കാറ്ററിംഗ് സർവീസ്, സ്റ്റേജ് ഡെക്കറേഷൻ, ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. വിശേഷിച്ച് നന്ദി പറയുവാനുള്ളത് പ്രിയ ബിബിനോടും ജിബിയോടുമാണ്. നിങ്ങൾ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കി നൽകിയതിന് നിങ്ങൾക്ക് വിശേഷിച്ച് നന്ദി പറയുന്നു. ദൈവം നമ്മളെ ഇവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വർഗീയമാകുന്ന സാന്നിധ്യത്തിൻ്റെ നിറവിലുള്ള വിവാഹ ശുശ്രൂഷ ഈ പ്ലാറ്റ്ഫോമിൽ നടത്തുവാൻ സ്വർഗത്തിൻ്റെ പ്രസാദം തോന്നിയതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഏദൻ്റെ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദമിനെയും ഔവ്വായെയും സംയോജിപ്പിച്ചവൻ തന്നെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കുടുംബമായി കാലിലെ ദൈവകുറവി അനുഭവിപ്പാൻ അങ്ങ് സംയോജിപ്പിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ഭൂമിയിൽ ഒരു ഉത്തമ കുടുംബം പണിയപ്പെടുവാൻ തക്കവണ്ണം പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരെ ആയുഷ്കാലം ദൈവസ്ഥൻ വിശ്വസ്തരായി നീതിബോധത്തോടെ ജീവിപ്പാനുള്ള കൃപ ദൈവം നൽകണമേ. അവരെ ആശ്രയിച്ച് അവിടുത്തെ അഭിഷക്തനായി സ്തോത്രം. ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന കൊടുത്ത അവിടുത്തെ അഭിഷക്തന്മാർക്കായി സ്തോത്രം. എല്ലാ നിരയിലും കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ ആദരിക്കണമേ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, അയൽവാസികൾ, ദൈവസഭയിലെ ദൈവമക്കൾ, കർത്തൃദാസന്മാർ എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും മാനിച്ചാട്ട് മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെമേലും വിശിഷ്യ എൻ്റെ പകൽക്കാലം ഇവിടെ നടത്തപ്പെട്ട ഈ വിവാഹ ശുശ്രൂഷയിൽ കുടുംബമായി ആയിരിക്കുന്ന പ്രിയ ബിബിൻ്റെ മേലും ജിബിമോടെ മേലും ദൈവത്തിൻ്റെ കൃപ കാലാവസ്ഥാനത്തുള്ളവൻ്റെയേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധ കൈകളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. പ്രിയ ദൈവമക്കളെ ശ്രദ്ധിക്കുക, വെജിറ്റേറിയൻ ഫുഡ് വേണ്ടിയവരെ നിങ്ങൾ പറഞ്ഞാൽ മതി. നോയമ്പുകാരോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുള്ളവർ, അവിടെ ഇരിക്കുന്നവരെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡ് കിട്ടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. അവർ നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. തുടർന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഭക്ഷണത്തിനായുള്ള പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, ഒരുക്കപ്പെട്ട നല്ല ഭക്ഷണത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാപിച്ച് അങ്ങേ ഉയർത്തുവാൻ ദൈവം സഹായിക്കണമേ. നിന്റെ മക്കളെ ആദരിക്കണമേ. ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കണമേ. തിരുനാമഹത്വം എടുക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം യാചിക്കുന്നു. പിതാവ് കൈക്കൊള്ളുമാറാകണമേ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വിവാഹ ശുശ്രൂഷ അവസാനിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് മുന്നോട്ട് വന്ന് ഒരു ഫോട്ടോ കുഞ്ഞുങ്ങളോടുകൂടെ എടുക്കണമെന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഫോണിന് പരിമിതികളുണ്ട് എങ്കിലും നിങ്ങൾ സ്ഥിതിയും വെള്ളയിൽ നിന്ന് വന്നവർ ദയവായി പ്രാരംഭമായി ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വെള്ളയിൽ നിന്ന് വന്നവർക്ക് ഏതെങ്കിലും വന്നവർക്ക് മുമ്പിലൂടെ സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്. ദയവായി മുന്നോട്ട് വരണമേ. സൗകര്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഇതിനുശേഷം ഗ്രീറ്റിംഗ്സ് പറയാനുള്ള അവസരമുണ്ട്, സമ്മാനതരങ്ങൾ കൊടുക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാം അതിൻ്റെ ചന്തമായി ചെയ്യാൻ കത്താൻ ഞങ്ങൾ ക്ഷമപ്പെടുന്നു. ദൈവമായി തന്നെയോടെ സ്തോത്രം ചെയ്യുന്ന ദേവദാസന്മാർക്കും ദേവിമാർക്കും വേഗം യേശുക്രിസ്തു സ്ഥലമാണ് ആമത്തെ എന്റെ സ്നേഹമെന്ന് അറിയിക്കുന്നു. വെള്ളയ ശാരോൺ സഭയിൽ അനുഗ്രഹപ്പെട്ട ഒരു കുടുംബമാണ് ഇരമയാകുരു ജിജിയുടെ കുടുംബം. ആ ജിജിമോളെ അവർ പറഞ്ഞാൽ അവൾ മിടുക്കിയായ വയതിലാണ്. ആത്മീയത്തിലാണെങ്കിൽ ഞങ്ങൾ കണ്ട കാലം മുതൽ
കുഞ്ഞു പൈതൽ പ്രായം മുതൽക്കും ദൈവം അവളെ അനുഗ്രഹിച്ചു മാനിച്ചു, ദൈവമൊക്കെ തക്കതായ തുണയെ കണ്ടെത്തി, ദൈവം ആ കുടുംബത്തെ മാനിക്കുന്നതാണ്. അതിനുവേണ്ടി എല്ലാ ദൈവമക്കളും ഞങ്ങൾ സഭയെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യക്തിപരമായുള്ള പ്രാർത്ഥനയിലും പങ്കുചേരുന്നതും ഞാൻ ചെറിയ നമ്മുടെ സഭയായിട്ടുള്ള ചെറിയ ഗിപ്റ്റിയാണ് മാറുന്നു. ഇപ്പോ സിസ്റ്റർ ജിമ്മി ഒരു നല്ല ഗാനം ആലപിക്കും, ആ ഗാനത്തോട് നമുക്ക് ചേർക്കാം. പ്രിയ ജിമ്മി മോൾ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. ഭക്തദാസന്മാരുടെ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഗാനം ആലപിക്കുന്നത് എന്നുള്ളതുകൂടെ ഓർപ്പിക്കുന്നു. ആ സമയത്ത് ഒരു ഫോട്ടോ എടുക്കേണ്ടത് ആവശ്യമാണ്.
ഈ സമയത്ത് ഇവർക്ക് മധുര പാനീയങ്ങൾ പങ്കുവെക്കുവാം. അപ്പോൾ തന്നെ സമ്മാനദാനങ്ങൾ, അതിനുശേഷം അവർ കൈക്ക് വേണ്ടി മധുരം പങ്കുവെക്കും.
ഈ സമയത്ത് സിയോൺ സിംഗേഴ്സിന്റെ ഭാഗമായിട്ട് ഒരു ഉപഹാരം പുതിയ കുടുംബത്തിന് സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ വലിയ നാമത്തിന് നന്ദി പറയുന്നു. ഞാൻ വളരെ വിശാലം ഫെലോഷിപ്പ് ചർച്ചിലെ ഒരു മെമ്പറാണ്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇടമനാവിളി ജീച്ചാൻ്റെ ഭവനം. ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പുത്രികാ സംഘടനകളായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റിൻ്റെയും സെൻട്രൽ സ്കൂളിൻ്റെയും ഒക്കെ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന, ശക്തമായി നിൽക്കുന്ന ഒരു പൈതലായിരുന്നു ജിബിമോൾ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരണത്തിൽ സെൻട്രൽ സ്കൂളിൻ്റെ വകയായിട്ട് ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി സെൻട്രൽ സ്കൂളിൻ്റെ സെക്രട്ടറിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സെൻട്രൽ സ്കൂളിൻ്റെ വകയായിട്ടുള്ള ഉപഹാരം അതോടൊപ്പം സി എമ്മിന് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു മെമ്പറായിരുന്നു പ്രിയ ജിബിമോൾ. ടാലൻറ്റ് ടെസ്റ്റൊക്കെ വരുമ്പോഴായാലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി ഓടി വരികയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. പ്രിയ ജിബിമോളുടെ ആദർശമായ ഒരു ചെറിയ സമ്മാനം ഞങ്ങൾ നൽകുന്നു. അതിനുവേണ്ടി അതിൻ്റെ മെമ്പേഴ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും അവരെ അടുത്ത് ചേർത്ത് പിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ജിബിമോൾ. അതിന് വേണ്ടി പ്രിയ കുഞ്ഞുങ്ങൾ ചെറിയൊരു ഉപഹാരം സമർപ്പിച്ചോളും. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു പൈതലിൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷ സൂചകമായി ഞങ്ങളും ചെറിയൊരു ഉപഹാരം സമർപ്പിക്കുന്നു.